മനുഷ്യനായ കുറെയൊക്കെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയണം. രാവിലെ 5 മണിക്ക് എണീറ്റതാ ഞാൻ. ശ്വാസം വിടാൻ സമയം കിട്ടിയിട്ടില്ല. ഞാൻ എല്ലാം ചെയ്യാൻ തയ്യാറാ. പക്ഷെ എനിക്ക് ജോലിക്കും പോകണ്ടേ? ഉറങ്ങല്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ വെടി വെച്ചാ പോലും കേൾക്കുകയല്ല. പരമ സുഖമല്ലേ ഇങ്ങനെ പോച്ചു മൂടിക്കിടന്ന് ഉറങ്ങാൻ. എന്നാലും ഒരു കൊച്ചുണ്ട്, അതിനൊന്ന് പരീക്ഷയുള്ള ദിവസമാണ്. അതിനെ ഒന്ന് എഴുന്നേപ്പിക്കുക, കുളിപ്പിക്കാൻ നോക്കുക. എല്ലാം എന്റെ കുറ്റമാ. ഞാൻ കൂടുതൽ ക്ഷമിക്കും തോറും എന്നെ മുതലെടുക്കുന്നത്. ജോലി മാത്രമാണെങ്കിൽ ഞാൻ എത്ര വേണമെങ്കിലും ചെയ്തോളാം. പക്ഷെ നാളേക്ക് 40 തൊട്ടല്ലേ മണി മുഴങ്ങുന്നത്. അത് ഞാൻ തന്നെ പോയി നോക്കണ്ടേ? എന്താ സാറുണ്ടോ? ഉണ്ട്, പക്ഷെ ഉറങ്ങാണ്. ഒന്ന് കാണണമായിരുന്നു. അല്പം വെയിറ്റ് ചെയ്യോ. സുഖട്ടോ. എടാ ഉണ്ണിക്കുട്ടാ, നിന്നോടല്ലേ എന്നൊക്കെ പറഞ്ഞത്. ഉണ്ണിക്കുട്ടാ, ഇന്ന് പരീക്ഷയല്ലേ, ചില ഞാൻ പല്ലേക്ക്. പി എസ് ആർ ഉണ്ടോ? ഉണ്ടതാ പറഞ്ഞേ. അവന് പരീക്ഷ ഉള്ള ദിവസമാണ്, അതുകൊണ്ട് സുഖമായിട്ട് തന്നെ അവനെ സ്കൂട്ടറി കൊണ്ടാക്കണം. പിന്നെ ദേ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ചെല്ല്. ഞാനേ കുളിക്കാനായിട്ട് തലയിൽ വെള്ളം ഒഴിച്ചേ ഉള്ളൂ, അപ്പോഴാണ് നിങ്ങൾ വന്നത്. ഞാൻ പലതവണ ഫോണിൽ ട്രൈ ചെയ്തു, എപ്പോൾ വിളിച്ചാലും എൻഗേജ്. അതെ, അത് ശരിയാ. മുഖ്യമായിട്ടും രണ്ട് കാരണങ്ങളാണ്. ഇവിടുത്തെ ഫോൺ എപ്പോഴും എൻ്റെ ജീവിയില്ല. വിളിക്കുന്നത് നിങ്ങളെ പോലെയുള്ളവരാണല്ലോ, തുടങ്ങിയ താഴ്വയ്ക്കത്തില്ലല്ലോ. അത് മാത്രമല്ല, ഞങ്ങളുടെ ഈ ലൈനിൽ എപ്പോഴും കേബിൾ ഫാൾട്ടാണ്. എത്ര തവണ ഡിപ്പാർട്ട്മെന്റിനെ ശ്രദ്ധയപ്പെടുത്തിയാണെന്നറിയോ? അത് ഈ കാര്യമില്ല. നിങ്ങൾ നേരെ പാഠ്യപദ്ധതിക്ക് വിട്ടോ, ഞാൻ എൻ്റെ മോനെ സ്കൂളിലാക്കിയിട്ട് അങ്ങ് വന്നേക്കാം. ചെല്. ദൈവത്തെ പോലെ ബഹുമാനിക്കേണ്ട ഭർത്താവിന്റെ തലയിൽ ഒരു കുടം വെള്ളം കോരി ഒഴിച്ചതിന്റെ ആഹ്ലാദമാണോ? അല്ലല്ല, സത്യം മാത്രം പറയേണ്ട ഒരു പൊതുപ്രവർത്തകൻ രാവിലെ തന്നെ തട്ടിവിടുന്ന പച്ചക്കള്ളം കേട്ടിട്ടുള്ള പരമാനന്ദം. താങ്കൾ എന്താണ് ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്? കേബിൾ ഫോൾട്ട് ആണെന്നോ? 766 രൂപ 60 പൈസ ടെലിഫോൺ ബില്ലായതും അത് 25-ാം തീയതിക്ക് മുൻപ് അടച്ചില്ലെങ്കിൽ കണക്ഷൻ കട്ട് ചെയ്യുമെന്നും ഡിപ്പാർട്ട്മെന്റ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഓർമ്മയില്ലേ? ഒന്നോർത്ത പാവം എന്റെ സുഖേട്ടൻ. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഞാനൊരു പാവമാണ്. ഒരു 50 മിനിറ്റ്സ്. ഇതാണ് സുഖേട്ടന്റെ കുഴപ്പം. എന്തെങ്കിലും നല്ലത് പറഞ്ഞ അപ്പം മുതലെടുക്കും. പനി രാഷ്ട്രീയക്കാരന്റെ സ്വഭാവം. ഇത് രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല, നിന്റെ കൊച്ചിനെ. നിന്റെ അല്ല, നമ്മുടെ. അതെ, നമ്മുടെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ സ്കൂട്ടറിന് പെട്രോൾ അടിക്കാം. Thank you.
അയ്യോ അപ്പാവന്റെ ഒരു വർഷം പോയില്ലേ എനിക്ക് എന്നെ ചെയ്യാൻ പറ്റും ഉത്തരവാദിത്തം നിങ്ങൾക്കും വേണ്ടായോ അര മണിക്കൂർ വൈകി ഹസ്ബൻഡ് വരുന്നത് നിയമം എല്ലാ സ്റ്റുഡൻസിനും ഒരുപോലെയാ ഐ ആം വെരി സോറി വാവേ നിന്റെ ഈ പ്രകോപനത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല ഇല്ല എന്റെ കുഞ്ഞു പരീക്ഷ എഴുതിയില്ലെങ്കിൽ എനിക്ക് പ്രകോപനം വരും വാവേ അതിന് അടിസ്ഥാനമില്ലെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ചോദിക്കുകയാണ് ഒന്നും ചോദിക്കണ്ട ഇത് പാർട്ടി മീറ്റിംഗ് ഒന്നുമല്ല ഞാൻ ചോദിക്കുകയാണ് എന്റെ കുഞ്ഞിന്റെ ഒരു വർഷം പോയ ആര് സമാധാനം പറയും വാവേ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിക്കും അത് എന്റെയും കൂട കുഞ്ഞാണ് നീ ശാന്തമായിട്ടൊന്ന് ആലോചിച്ചു നമ്മുടെ കുഞ്ഞിന് പരീക്ഷ എഴുതി ജയിച്ചാൽ ആത്യന്തികമായി അവനൊരു എംഎയോ എംഎസ്സിയോ എടുക്കും ഇവിടത്തെ വ്യവസ്ഥിതിയിൽ ഒരു ജോലിക്ക് വേണ്ടി തെണ്ടാനുള്ള ലൈസൻസാണ് മാതാപിതാക്കളായ നമ്മൾ അവന് നേടിക്കൊടുക്കുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്നത്തെ കണക്കനുസരിച്ച് 32 ലക്ഷം അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് തൊഴിലിന് വേണ്ടി തെണ്ടുന്നത് അവരെയൊക്കെ നിന്നെ പോലെ അവരുടെ അമ്മമാര് തല്ലിപ്പഴിപ്പിച്ച് പഠിപ്പിച്ച് പരീക്ഷ എഴുതി ജയിപ്പിച്ചവരാണ് നമ്മുടെ കുഞ്ഞൊരു വർഷം കൂടെ കഴിഞ്ഞ് തെണ്ടിയാവുന്നുള്ളു വിചാരിക്കാം അതെ സുഗട്ടമിനെ ഞാൻ പറയുന്നൊന്നും അനുസരിക്കില്ലല്ലോ നീ പറഞ്ഞ എന്താ ഞാൻ അനുസരിക്കാതിരുന്നിട്ടുള്ളത് ലോകത്ത് ആര് പറഞ്ഞാലും അനുസരിക്കാത്തവനാ ഞാൻ നീ പറഞ്ഞ സുഗേട്ട ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമവിരുദ്ധ ഒരു അലങ്കാരമാണെന്ന് ഞാൻ ചേർന്നില്ലേ എവിടെ നിനക്ക് പറഞ്ഞുകൂടെ എന്റെ ഭർത്താവ് ഒരു നിയമ വിദ്യാർത്ഥിയാണ് പക്ഷെ മരണം വരെ സുഗേട്ട ഒരു നിയമ വിദ്യാർത്ഥിയായി തന്നെ ഇരിക്കും ഒരാഴ്ച ഞാൻ എത്ര മെനക്കെട്ടിട്ട് യൂണിവേഴ്സിറ്റി ഓഫീസിൽ പോയി ടിസിയും വാങ്ങി എന്നിട്ട് സുഗേട്ട എത്ര ദിവസം ക്ലാസ്സിൽ പോയി അങ്ങനെ എന്നും പോയിരിക്കണമെന്നൊന്നുമില്ല അതാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ തകരാറ് ഞാനൊന്ന് ചോദിക്കട്ടെ ഓ മതി മതി എന്നാ പറ നമുക്ക് മോനെയൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുപോയി അവനൊരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അവന്റെ കുഞ്ഞു വർത്തമാനമൊക്കെ ഒന്ന് കേട്ട് നീ നിന്റെ നയം വ്യക്തമാക്ക് പോകാവുന്നുള്ള നയം വ്യക്തമാകുന്നുണ്ട് ഞാൻ പറഞ്ഞത് എല്ലാരും പറയും അച്ഛന്റെ നാക്ക് ശരിയല്ല അല്ല ഇന്ന് ഇപ്പോ എന്റെ പുറന്നാളിന് അയാൾ വന്നില്ല എന്നുള്ള പരാതി കൊണ്ട് പറയുന്നതല്ല ഈ കുടുംബത്തിലെ ഏത് സൽക്രമത്തിന് അയാൾ വന്നിട്ടുള്ളത് അത് അച്ഛൻ ഞങ്ങളോട് ഇപ്പൊ കയറത്തിട്ട് എന്താ കാര്യം ഈ വാത്തിന് അന്നേ ഞങ്ങൾ രണ്ടുപേരും എതിരായിരുന്നു അതെന്ത് വർത്തമാനമായി പറയുന്നത് ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ അങ്ങ് ഒത്തോ ഞാൻ എന്റെ അനിഷ്ടപ്രകാരം അല്ല ഇതൊക്കെ ചെയ്തത് നിന്റെ ഒക്കെ ഭാര്യമാരോട് ചോദിച്ചു നോക്ക ജയന്തി കുമാരി ആ എനിക്കിപ്പൊ അറിയണം എന്റെ ഇഷ്ടപ്രകാരം മാത്രം എടുത്ത തീരുമാനമാണോ വത്സലയുടെ വിവാഹം അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 5-6 വർഷമായില്ലേ പിന്നെന്താ ഇന്ന് ഇങ്ങനെ ഒരു സംശയം നിങ്ങൾ വിഷയം മാറ്റാതെ ചോദിച്ചതിന് സമാധാനം പറ എന്തുകൊണ്ട് വത്സലയുടെ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചു രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അച്ഛൻ ആകെ ഉള്ളൊരു മോള് പിന്നെ അമ്മയില്ലാതെ വളർന്ന മോളോടുള്ള അച്ഛന്റെ സ്നേഹം അത് പറ ISകാരനോ കോൺട്രാക്ടറോ ആണെന്ന് വെച്ച് ബുദ്ധി ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല പാർട്ടിയില് സുകുമാരന് നല്ല ഇമേജാ പക്ഷേ മുന്നോട്ട് ഇടിച്ചു കയറി വരാനുള്ള സ്റ്റാമിന ഇല്ല അത് തന്നെയാ ഞാനും ഈ പറയുന്നത് ഇത്രയും കാലമായിട്ട് അയാളുടെ ഒരു ഫോട്ടോയോ പേരോ പത്രത്തിൽ വന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പറയുമ്പോ 24 മണിക്കൂറും രാഷ്ട്രീയമാ ഒന്നുണ്ടച്ച ഈ രാഷ്ട്രീയക്കാരെ സമയം കാലമൊക്കെ എപ്പോഴാ തെളിയുന്നെന്ന് ആർക്കും പറയാൻ പറ്റിയില്ല ഞാൻ നിന്റെ അച്ഛനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ നിന്റെ അച്ഛൻ വന്നില്ലേ സെക്രട്ടേറിയറ്റ് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു വരാൻ അങ്ങേറ്റം ശ്രമിക്കും ഇല്ലെങ്കിൽ വിളിച്ചു പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ശരി പക്ഷെ നല്ലൊരു പിറന്നാളായിട്ട് ആ വിളിയും കാത്ത് എനിക്ക് വിശന്നിരിക്കാൻ പറ്റില്ലല്ലോ യവൻ കുറച്ചുമ്പേ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയക്കാരുടെ സമയവും കാലവും ഒന്നും ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല എടാ ജയ നീ ഒരു കാര്യം ചെയ്യ് ഉടനെ ഒന്ന് ഫോൺ ചെയ്ത് അദ്ദേഹം ഇങ്ങോട്ടെങ്ങാനും എഴുന്നള്ളുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് ചോദിക്ക വേണ്ട ചേട്ടൻ വിളിക്കണ്ട ഞാൻ തന്നെ വിളിച്ചോളാം വത്സല വന്നിട്ട് പായസം വയ്ക്കാൻ ഇരുന്നെങ്കിൽ ഞങ്ങൾ വലഞ്ഞേനെ ഏതായാലും ഇപ്പോഴെങ്കിലും വന്ന നന്നായി അല്ലെങ്കിൽ അച്ഛൻ ഇന്ന് പട്ടണി ഇരുന്നേനെ ഞാൻ സുഖത്തിൽ നിന്ന് ഫോൺ ചെയ്യട്ടെ ബാബ എല്ലാം വിളമ്പിക്കാം അച്ഛൻ എന്തെങ്കിലും കാരണം കിട്ടാഞ്ഞിരിക്കുക ഹലോ സുഗട്ടനല്ലേ എന്താ വരാൻ പറ്റില്ലെന്നോ അച്ഛാ നേതാവ് വരുന്ന ലക്ഷണമില്ല അല്ല അയാളിപ്പോ വന്നാലും നമ്മോട് സംസാരിക്കാൻ വിഷയമില്ല അയാൾക്ക് സംസാരിക്കാനുള്ളത് ഇവിടുത്തെ കാര്യമൊന്നും അല്ലല്ലോ എനിക്ക് പറയാനുള്ളത്
കുവൈത്തിനെ പറ്റിയാണ്. 180,000 ഇന്ത്യക്കാരാണ് സർവ്വതും നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. വലിയ രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കുന്ന ഈ പ്രവണത നമ്മുടെ ലോകത്തെ എവിടെ കൊണ്ടെത്തിക്കും? വാവ മോനെ വിളിച്ചോണ്ടിഞ്ഞു പോകുന്നോ? നന്നായി, ഞാൻ വിളിക്കാൻ പോണോന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വിചാരിച്ചല്ലോ, ഭാഗ്യം. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? ഇപ്പോഴത്തെ ഗൂഢാലോചന ടീച്ചർക്കെതിരെയാ. അല്ല, നിങ്ങൾ കോളേജ് ടീച്ചേഴ്സ് സമരം തുടങ്ങാൻ പോവല്ലേ, അതിനെതിരെ എന്ത് നിലപാടെടുക്കണമെന്നതിനെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. നടക്കട്ടെ നടക്കട്ടെ, മോൻ വാ. പപ്പാനെ കഴിച്ചിട്ട് വരാം. ഒരു മൂന്നാല് ചായത്തേ കഴിക്കാൻ പോലും വേണം. ഓ, ഒന്നും വേണ്ട. ഹാ, ഒന്നും വേണ്ട, താൻ തീരുമാനിച്ച മതി. താൻ കിടന്ന് ചൂടാലിടോ, നമുക്ക് എല്ലാവർക്കും വിശപ്പുണ്ട്, എന്തേലും കഴിക്കാന്ന്. വാവേ, അടുക്കളയിലെ നമ്മുടെ ഷെൽഫിന്റെ മുകളിൽ രണ്ട് ടീം ചിപ്സ് ഉണ്ട്, മറ്റേ ടീം മിക്സറും ഉണ്ട്, അതിന് കൊണ്ടുവാ. അധ്യാപകരോ വിദ്യാർത്ഥികളോ എന്നുള്ളതല്ല, പാർട്ടിക്ക് ഈ അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ? പിന്നെ അപ്പൊ നമുക്കൊരു നിലപാട് വേണ്ടേ? നിലപാടായി പറഞ്ഞത്. അതെ, ഫോൺ 766 രൂപ 60 പൈസ ഞാൻ അടച്ചു, അപ്പൊ ഫോണും വന്നു. ഹലോ, അതെ, ആ താങ്ക് യു. ഞാൻ ഒന്ന് വിളിച്ചോട്ടെ, പാർട്ടി ഓഫീസിലേക്കാ. രണ്ടാഴ്ചയായിട്ട് എന്റെ നയതന്ത്രം എന്തോ ആകെ തകരാറില്ല. സുഖേട്ടൻ എത്ര വേണമെങ്കിലും വിളിച്ചോ, പക്ഷെ ആ പ്ലഗ് ഇളങ്ങാനും ഇതേ തൊട്ടാൽ. രണ്ടാഴ്ചയായിട്ട് ഫോൺ ഔട്ട് ഓഫ് ഓർഡറായിരുന്നു, ആ വിവരമൊന്നും പറയാനായിരുന്നു. ശരിയായി, ആ ശരി എന്നാ. ഓക്കെ, നമ്മുടെ ഭാസ്കറിന്റെ നമ്പർ 7392 7395 എനിക്കറിയില്ല, രണ്ട് നമ്പർ വിളിച്ചു നോക്കാം. ഹലോ, ആ ഭാസ്കറിനുണ്ടോ? പിന്നെ ആരുടെ വീടാ? സോറി, ഹലോ, ആ റെയിൽവേ സ്റ്റേഷൻ അല്ലേ? ഈ കണ്ണൂർ എക്സ്പ്രസ് എത്ര മണിക്കാ പോണേ? ഇത് ചോദിക്കാനാണോ വിളിച്ചത്? 8:40. ഹലോ, ആ മെഡിക്കൽ കോളേജ് അല്ലേ? ഏ, കുര്യനുണ്ടോ? ഇല്ലേ, ഹേ, വെറുതെ വിളിച്ച. ആ, ഇങ്ങതാ. നോക്കിക്കോ, ഫോൺ എടുത്ത് ഞാൻ ബെഡ്റൂമിൽ വെക്കും. നിങ്ങളുടെ വർഗം ഇതാ, ആരുടെങ്കിലും ഫോൺ കണ്ടാ ഉടനെ ഒന്ന് കറക്കണം. ചുമ്മായിട്ട് കറക്കുക എന്നാ? ഇതൊരു വീടാണ്, ഫോൺ ബില്ല് പാർട്ടിയല്ല കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ വാവേ, പാർട്ടിയിൽ തറവാടിത്തുള്ള ഒരേ ഒരുത്തൻ ഞാൻ മാത്രമാണെന്ന്. എന്തിനാ ഇവിടെ കൂട്ടം കൂടി ഇരിക്കുന്നത്? അധ്യാപക സമരത്തിനെതിരായിട്ട് വല്ലതും പ്ലാൻ ഇടുകയാണോ? എന്നാണ് പാർട്ടിയുടെ ഒരു തീരുമാനം? ദേ, എന്ത് തീരുമാനം കൊള്ളാം, പക്ഷേ സുഖേട്ടൻ കമാന്ന് മിണ്ടിപ്പോരുത്. ഭാര്യ അധ്യാപികയാണെന്ന് അറിയാമല്ലോ. പാർട്ടിയുടെ ഒരു നയം? പാർട്ടിയുടെ നയമൊന്നുമില്ല ഇവിടെ, എന്റെ നയം മാത്രം നോക്കിയാൽ മതി. ഞാൻ പങ്കെടുക്കുന്നില്ല, പോരെ. വെറുപ്പിക്കണ്ട, നീ ആ മിക്സറും ചിപ്സും ഒക്കെ എടുത്തുകൊണ്ട് കഴിച്ചിട്ട് പോട്ടെ. സമരം വന്ന് നന്നായി, ഞാൻ ഉടനെ സ്ഥലം വിടും. അമ്മച്ചിയുടെ ബർത്ത്ഡേയാ, ചെന്നില്ലെങ്കിൽ ഇനി അതും മതി. എല്ലാരും പങ്കെടുക്കണമെന്നാ സർക്കുലർ, അല്ലെങ്കിൽ കരിങ്കാലി ലിസി എന്നുള്ള ഓമിന് പേര് കിട്ടും. അല്പം കരിങ്കാലിപ്പണി അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ലേ? ഇവരെന്നാത്തിന് ഇങ്ങനെ കിടന്ന് വിളിച്ചു പോന്നെ? വത്സലേ, എനിക്കൊരു സംശയം, തന്റെ ഭർത്താവിന് കരിങ്കാലിപ്പണി കാണിക്കൂ? നമ്മുടെ സമരം പൊളിക്കാൻ അദ്ദേഹം അവതരിക്കൂ? ഏ, ഇന്നൊരു ദിവസം പുറത്തിറങ്ങാൻ പാടില്ലെന്ന് ഓർഡർ കൊടുത്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അധ്യാപകരും തൊഴിലാണ്, നമുക്കുമുണ്ട് അവകാശങ്ങൾ, അവകാശങ്ങൾ നേടിയെടുക്കാൻ ഇതേ മതിയും സമരം ചെയ്യും. അന്യായമായ അധ്യാപക സമരത്തിനെതിരെ വിദ്യാർത്ഥികളെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുവാൻ
നിങ്ങളുടെ അനിശ്ചയത്തിനായ നേതാവ് ആകെ കുഴഞ്ഞിരിക്കുക. ധർണ ഉദ്ഘാടനം ചെയ്യേണ്ട ധർമ്മരാജ എത്തിയിട്ടില്ല. മാനം കാക്കണം. പി എസ് വന്നേ പറ്റൂ. ഞാൻ വരില്ല വരില്ല വരില്ല. ഒരു വാക്കോടൊന്ന് പറഞ്ഞാ മതി. ഉദ്ഘാടനം ഇല്ലെങ്കിൽ നമ്മൾ നാറും. ഇതിലൊരു കുടുംബ പ്രതിസന്ധിയുണ്ട്. അച്ഛൻ ഡോക്ടറാണെങ്കിലും സ്വന്തം മോൻ അസുഖം വന്നാൽ ഓപ്പറേറ്റ് ചെയ്യാറില്ല. ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. വേറെ ഡോക്ടേഴ്സ് ഇല്ലെങ്കിലോ? ഇതൊരു കാഷ്വാലിറ്റി കേസാണ്. ദേ നമ്മുടെ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. പി എസ് ഒന്ന് എഴുന്നേറ്റ് റെഡി ആക്കി. പ്ലീസ് പ്ലീസ് ജസ്റ്റ് ഒന്ന് തലയടിച്ചാ മതി. പ്രിയങ്കരനായ നിങ്ങളുടെ യുവജന നേതാവ് ശ്രീ പി സുകുമാരൻ ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളെ അഭിസംബോധന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ലജ്ജിക്കേണ്ട കാര്യമാണ്. അധ്യാപകർ സമരത്തിനിറങ്ങിയിരിക്കുന്നു. ഇവർ അധ്യാപകരാണോ? ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇവർ സമരം ചെയ്യുന്നത് ന്യായമാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ അവർ എന്തുകൊണ്ട് സമരം ചെയ്യുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ അവരുടെ വികാരങ്ങളെ കൂടെ കണക്കിലെടുക്കേണ്ടത്. നയം മാറുന്നു, നയം മാറുന്നു. പ്രശ്നം എന്തു തന്നെ ആയാലും അധ്യാപകർ സമരം ചെയ്താൽ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഗതി എന്താവും? വേണ്ടി ദാഹിക്കുന്ന ഈ കുരുന്ന മനസ്സുകളെ മരവിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരായ അധ്യാപകർ വെറും കവലച്ചട്ടമ്പികളെ പോലെ തെരുവിൽ സമരത്തിനിറങ്ങുന്ന നിമിഷത്തെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു. എന്റെ പ്രിയ എന്റെ മാനം കളഞ്ഞു. സന്തോഷായില്ലേ? ഞാൻ പ്രത്യേകം പറഞ്ഞാണ് വരരുതെന്ന്. പാർട്ടി സുഖേട്ടന് മുതലെടുക്കാണ്, അതറിയുന്നില്ല. ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്, ഒരു ഭർത്താവുമാണ്. പാർട്ടി പോകാൻ പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഭാര്യ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോഴാണ് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാവുന്നത്. പോയേ പറ്റൂ, പോയി. ഞാൻ എന്താ പറഞ്ഞത്? ഇവരധ്യാപകരാണോ? ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇവർ ചെയ്യുന്ന ന്യായമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ അവരെന്തിന് സമരം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഇവിടെയും തൊടാതെ ഒരു കളി. അതാണ് എന്റെ ഒരു നയം. ഓ, അപ്പൊ പാർട്ടി പറഞ്ഞാൽ എന്തും കേൾക്കുമല്ലേ? അപ്പൊ ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് സുഖത്തിന്റെ അടുത്ത് ഒരു അവകാശമില്ലേ? അതുകൊള്ള, ഇത് നല്ല ചോദ്യം. അവകാശം ഇല്ലെന്ന് നിനക്കേ ഉള്ളൂ. എന്താ വേണ്ടേ? ഞാനൊരു കാര്യം ചോദിച്ചാ സാധിച്ചു തരാമോ? എന്തും സാധിച്ചു തരും. ആ, അങ്ങനെയാണെങ്കിൽ ഒരാൾക്കൊരു ട്രാൻസ്ഫർ ഒന്ന് ശരിയാക്കണം. ആളാരാ? ആ, അതെന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരാൾക്കാ. അത് നോംസ് നോക്കണം, പ്രശ്നമില്ല. സ്പെഷ്യൽ ഓർഡർ വാങ്ങിക്കാം. എങ്ങോട്ടാ ട്രാൻസ്ഫർ വേണ്ടത്? അത് തിരുവനന്തപുരം വിട്ട് എങ്ങോട്ടെങ്കിലും. അത് ശരി. അങ്ങോട്ട് പോയാൽ അവർക്ക് തലയ്ക്ക് വെളി കൂട്ടുമെന്നാ പറയുന്നത്. എന്നാ തീർച്ചയായിട്ടും പോണം. തലയ്ക്ക് സ്ഥിരതയാണല്ലോ നമുക്ക് ആവശ്യം. എനിക്ക് എത്ര സമയം തരും? ഒരു മാസത്തിനകം. ശരിയായിട്ടിരിക്കുന്നു. ആളുടെ പേര് പറ. മിസ്സിസ് വത്സല സുകുമാരൻ. പറഞ്ഞോല, നീയല്ലേ? അതെ, എനിക്ക് ട്രാൻസ്ഫർ. തിരുവനന്തപുരം വിട്ടു പോണോ? അതെ. നിനക്ക് അതുകൊണ്ട് തലയ്ക്ക് വെളിവ് കിട്ടുമെങ്കിൽ ഞാൻ ശ്രമിക്കാം. സുഖേട്ടൻ തിരുവനന്തപുരം വിടണം. ഇവിടെ കിടന്ന് ആ പ്ലഗുകൾ മുഴുവൻ കൊണ്ടു നടക്കും. എനിക്ക് കിട്ടില്ല. നമുക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായി ജീവിക്കാം. ഒരു മാസത്തിനാവല്ലേ? വല്ല സ്പെഷ്യൽ ഓർഡർ ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. അല്ല അവനെ. ഓക്കെ. കേട്ടോശി, പീസ് വീലേണ്ടൻ അകത്ത് കുടഞ്ഞോണ്ടിരിക്കുക. എന്ത് കുടഞ്ഞാൽ എന്താ? ഇപ്പൊ അയാളുടെ സമയല്ലേ? അല്ല, രാഷ്ട്രീയത്തിൽ എല്ലാം അത്രേ ഉള്ളൂ. വെറുതെ തുണ്ടൻ തുണ്ടൻ തുണി വെട്ടിക്കൊണ്ടുവന്ന ഇപ്പൊ പാർട്ടിയുടെ ഞാൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആളാ.
ഞാൻ വ്യവസായ മന്ത്രി ആയതിന് ശേഷം ഞാൻ പാർട്ടിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഞാൻ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞ ഞാൻ സമ്മതിക്കൂല. ഞങ്ങൾ അല്ലതീനേതാ, ഇവിടുത്തെ പത്രങ്ങളാ. പത്രക്കാർക്ക് എന്തു എഴുതാം? ഇത്രയും പത്രങ്ങൾ ഒരുമിച്ച് മന്ത്രി അഴിമതിക്കാരനാണെന്ന് പറയുമ്പോ പാർട്ടിക്ക് വെറുതെ നോക്കിയിരിക്കാൻ ഒക്കോ? നിങ്ങളേ മന്ത്രിമന്ദിരത്തിലിരിക്കുക, റോഡിലിറങ്ങി നടക്കുന്ന ഞങ്ങളാ. ജനങ്ങൾ ഞങ്ങളോടാ ചോദിക്കുന്നത്? അങ്ങനെ ഞാൻ അഴിമതി കാണിച്ചെങ്കിൽ ഒരു പീസ് പറ. ഒരു കട്ട് പീസ് പറ. നമ്മളിപ്പോ തൽക്കാലം ചിന്തിക്കേണ്ടത് മിസ്റ്റർ നീലകണ്ഠനെ കൊണ്ട് പാർട്ടിക്കുണ്ടായിട്ടുള്ള ചീത്തപ്പേര് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെ പറ്റി. അതത്ര എളുപ്പമുള്ള പണിയല്ല, അത്രത്തോളം ആരോപണങ്ങളുണ്ട്. തൽക്കാലം ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുക, അതാണ് ആവശ്യം. അതിനെന്ത് ചെയ്യണം? ഒന്നുകിൽ ഒരു പൂമുലൊക്കെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ, അതുമല്ലെങ്കിൽ കുറെ എണ്ണത്തിനെ വെടിവെച്ചങ്ങ് കൊല്ലണം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ മിനിമം ഒരു സമരമെങ്കിലും കൃത്രിമമായിട്ട് അങ്ങ് ഉണ്ടാകണം. അല്ല, അതുകൊണ്ട് എന്ത് പ്രസക്തി? ആ, അങ്ങനെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാം. അതൊരു നല്ല പീസ. ഈ കൂട്ടുമന്ത്രിസഭയിൽ നമുക്ക് ആകെയുള്ള ഒരു മന്ത്രി നീലാണ്ടന്. ആഭ്യന്തരമന്ത്രി കുഞ്ഞിക്കണ്ണൻ ആദ്യം മുതലേ നമ്മുടെ മന്ത്രിക്കെതിരാ. എനിക്കെതിരെ പത്രക്കാരെ ഇളക്കി വിട്ടത് ലവന്റെ ഒരു പീസ. നീലകണ്ഠം പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ആഭ്യന്തരമന്ത്രിക്കെതിരെ ക്രമസമാധാന നില വഷളായി എന്ന കാരണം പറഞ്ഞുകൊണ്ട് നമ്മൾ സമരം ചെയ്യുന്നു. അതായത് ഭരണത്തോടൊപ്പം സമരവും. അങ്ങനെ നമ്മുടെ പാർട്ടിയുടെ പ്രതിച്ഛായ വളർത്തിയെടുക്കുന്നു. ഇതാര് സംഘടിപ്പിക്കും? എല്ലാ സമരത്തിനും ചുക്കാൻ പിടിക്കുന്ന ചാക്കോച്ചനാണല്ലോ. ഇതും ചാക്കോച്ചൻ തന്നെ ചെയ്താ മതി. അത് ഒരു 100 വട്ടം സമരം ചെയ്യാനും എനിക്ക് സന്തോഷമാണെന്ന് നിങ്ങൾക്കറിയാലോ. പക്ഷേ അടുത്ത 10-ാം തീയതി എന്റെ വൈഫിന് ഒരു മേജർ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുക. ആ സമയത്ത് ഞാനവിടെ ഇല്ലെങ്കിൽ? അങ്ങനെയാണെങ്കിൽ സദാശിവനെ അങ്ങ് ഏറ്റെടുക്ക്. അയ്യോ, അത് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. അടുത്ത മാസം 12-ാം തീയതി എന്റെ ഒരു അനന്തരവളുടെ കല്യാണമാണ്. അച്ഛനില്ലാത്തത് കൊണ്ട് ഞാൻ നിന്ന് വേണോ അത് നടത്താൻ. അതിനിടയിൽ അത് നമുക്ക് പി എസ് നയിപ്പിച്ചാലോ? അത് കൊള്ളാം. ശരിയാണ്, എല്ലാ കാര്യങ്ങളും പി എസ് തന്നെ നോക്കിക്കൊള്ളും, നമ്മളൊന്നും അറിയണ്ട. പി എസ് സാറിനെ മുള്ളി വിളിക്കുന്നു. യുവജന നേതാവ് വരുന്നുണ്ട്. ആ പി എസ്, നാട്ടിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ക്രമസമാധാന നിലയ്ക്കെതിരെ വരുന്ന 16-ാം തീയതി മുതൽ സംസ്ഥാന വ്യാപകമായ സമരം നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം. അതായത് എല്ലാ കലക്ട്രേറ്റുകളും പിക്കറ്റ് ചെയ്യുക, ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ മാർച്ച് നടത്തുക. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പി എസിനെ ഏൽപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. അതിന്റെ മുന്നോടിയായി സംസ്ഥാന വ്യാപകമായി സഞ്ചരിച്ച് നമ്മുടെ എല്ലാ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട് അപ്പോ ഞങ്ങളെ വിവരം അറിയിക്കണം. എന്തു പറയുന്നു? പാർട്ടി പറയുന്ന പോലെ പി എസ് മിനിസ്റ്ററോട് പറഞ്ഞ കാര്യം നടക്കും. പക്ഷേ പി എസ് ആളൊരു പ്രത്യേക ടൈപ്പാ. വേണേ നമുക്ക് എന്തെങ്കിലും മുടക്കാം. ഏയ്, അങ്ങനെ നേരിട്ടൊന്നും വാങ്ങൂല. പിന്നെ പി എസിന് കാശിന് സ്വല്പം ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഏതായാലും നമുക്ക് ഒരുമിച്ച് ഇന്ന് അദ്ദേഹത്തെ കാണാം. സംസാരത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും കോളർ ഇതേ ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ കാശ് എളുപ്പം റെഡി ആയിക്കോ, ബാക്കി കാര്യം ഞാൻ ഏറ്റുന്ന അർത്ഥം. അതാ പുള്ളിയുടെ കോഡ്. സുഗേട്ടന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ജീവിതത്തിലെ ആകെ സമ്പാദ്യം ഇതാ. 4 അണയ്ക്ക് പ്രയോജനമില്ലാത്ത കുറെ യാത്രകളും യാത്രക്കിടയിൽ വാങ്ങിച്ചു കൂട്ടുന്ന കുറെ ബ്രഷും വേസ്റ്റും. പക്ഷേ ഒന്ന് വിട്ടുപോയി എന്റെ വാവക്കുട്ടി. എന്റെ രാഷ്ട്രീയ പ്രസംഗത്തിന്റെ മാസ്മര ശക്തിയിൽ എനിക്ക് കിട്ടിയ എന്റെ ജീവിതസഖി. വന്നിട്ടുണ്ട് ഏതോ പ്ലഗ്. ചെല്ലു ചെല്ലു, താഴെ ഇറങ്ങിക്ക്. കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്ന പി എസിന് ഇഷ്ടമല്ല. നമസ്കാരം പി എസ്. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. എനിക്ക് താല്പര്യം തോന്നാൻ കാരണം വേറൊന്നുമല്ല, ഇയാളുടെ പെങ്ങള് കാസർഗോഡും അവരുടെ ഹസ്ബൻഡ് ചേർത്തലയിലുമാണ്. പിള്ളേരുടെ പഠിത്തം ആകെ കുഴഞ്ഞിരിക്കുകയാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ട്രാൻസ്ഫർ ഒപ്പിച്ചാ നമ്മളെ കൊണ്ടൊരു കുടുംബം രക്ഷപ്പെടുന്നേ രക്ഷപ്പെട്ടോട്ടെ. പി എസ് മിനിസ്റ്ററോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഷുവറായിട്ട് നടക്കും. ശരി, ഞാൻ നോക്കട്ടെ. എന്നാ സമയം എനക്കെടുത്തുന്നില്ല. കണ്ണൂർ പോവല്ലേ, വന്നിട്ട് കാണാം. കോളർ പിടിച്ച പിടുത്തം കണ്ട, അതാണ് കുരുടാമണി ശശിയുടെ കഴിവ്. എന്താ സുഖട്ട ഇങ്ങനെ കറങ്ങി നിൽക്കുന്നത്? കണ്ണൂർ പോകുന്നില്ലേ? പാർട്ടി കണ്ണൂർ പോകാൻ പറഞ്ഞാൽ എനിക്കെങ്ങനെ പോകാൻ പറ്റുമോ? നീ നിന്റെ നയം വ്യക്തമാക്കുന്നില്ലല്ലോ. എന്റെ സുഖേട്ട, ഇത്തവണ എന്റെ കാശില്ല. അല്ല, ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാം. പാർട്ടി കാര്യത്തിന് വേണ്ടിയല്ലേ പോകുന്നത്? അപ്പൊ അവരില്ലേ കാശ് തരേണ്ടത്?
എന്നാലും നിന്റെ സുഖേട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 500 മണീസെങ്കിലും ഒരു യാത്ര പോകുമ്പോ വേണ്ടേ? അതിരിക്കട്ടെ, കഴിഞ്ഞ മാസം പാലക്കാട്ട് പോകുമ്പോ 200 രൂപ വാങ്ങിച്ച ഓർമ്മയുണ്ടോ? ഉണ്ട്. പിന്നെ മട്ടാഞ്ചേരി പോകുമ്പോ 100 രൂപ, അത് വാവ മറന്നുപോയി. ഞാനൊന്നും നിഷേധിക്കുന്നില്ല, ഇതെല്ലാം കൂടെ ഒരു ദിവസം ഞാനങ്ങ് തിരിച്ചു തരും. അതെ അതെ, അന്ന് പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി ഭൂപണയ ബാങ്കിൽ നിന്ന് എന്റെ വസ്തു പണയം വെച്ച് 10,000 രൂപ വാങ്ങിച്ചില്ലേ, അതിന്റെ ഏർപ്പാടെന്തായി? അതിന്റെ ഏർപ്പാടായിക്കൊണ്ടിരിക്കുകയാണ്. ദേ അച്ഛൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അതെല്ലാം ശരിയാവും, തൽക്കാലം സുഖേട്ടൻ അങ്ങനെ കണ്ണൂർ പോവും. അതിനിപ്പോ ഒറ്റ മാർഗേ ഉള്ളൂ. എന്താ? ദേ ഇതങ്ങ് ഊരി തരാം, പണയം വെച്ചോളൂ, എടുത്തു തന്നാ മതി. അതെന്നെ എന്റെ വാവ ഒരു പ്രതിസന്ധിയിലാക്കിയതാണല്ലോ. എന്ത് പ്രതിസന്ധി? അതായത് ബാങ്കിൽ പോയി ഞാൻ പണയം വെക്കാന്ന് വെച്ചാൽ ഭാവിയിൽ ഒരു മന്ത്രി പദം അലങ്കരിക്കേണ്ട എന്റെ പ്രതിച്ഛായ. ഓ, അപ്പൊ മന്ത്രിയുടെ ഭാര്യയ്ക്ക് പ്രതിച്ഛായ പ്രശ്നമൊന്നും അല്ലല്ലോ അല്ലേ? എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ കോളേജിൽ പോയി മുഖം കാണിച്ചിട്ട് ബാങ്കിൽ പോയി പണയം വെച്ച് കാശ് വാങ്ങി സ്റ്റേഷനിൽ വരാം. അത് ന്യായം. അതിനു മുമ്പ് ഞാൻ തൈക്കാട് ഒരു ചെറിയ തീപ്പൊരി പ്രസംഗം നടത്തി സ്റ്റേഷൻ വന്നേക്കാം. ഓക്കെ. ഞാൻ ചോദിക്കുകയാണ്, ഇതെന്ത് സാമൂഹ്യ നീതിയാണ്? സ്വാശ്രയ ശീലം നമ്മുടെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയോ? എന്തിനും ഔചിത്യബോധമില്ലാതെ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന പ്രവണത നാം അപലപിക്കേണ്ടിയിരിക്കുന്നു. പുറം രാജ്യങ്ങളിലെ കാര്യങ്ങൾ തന്നെ നോക്കാം. ഉദാഹരണത്തിന് അമേരിക്കയുടെ കാര്യം തന്നെ എടുക്കാം. അവിടെ 5 വയസ്സായ കുട്ടികൾ പോലും സ്വന്തമായി ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നു. നിങ്ങളിൽ ഭൂരിഭാഗം പേരും ചെറുപ്പക്കാരാണ്. സ്വാശ്രയ ശീലം ഇപ്പൊ തന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയില്ലെങ്കിൽ നാളെ നിങ്ങൾ ഒരു കുടുംബമായി ജീവിക്കേണ്ടി വരുമ്പോൾ അമ്പയെ പരാജയപ്പെട്ടു പോകും. ഞായറാഴ്ച എന്റെ പിറന്നാളാ, വരാതിരിക്കണ്ട, മറക്കരുത്. ഒരാഴ്ചക്കകം കാസർഗോട്ടുള്ള പെങ്ങളും ചേർത്തലയുള്ള അളിയനും ഒന്നിക്കും. പോരെ, ഒരു ചായ എടുക്കാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? ശബ്ദത്തിന് എന്താ ഇത്ര കനം? ചായ തരാം, ആദ്യം കാശ് എടുക്കും. ഏത് കാശ്? ഏത് കാശോ? എന്നെ കെട്ടാൻ നേരത്ത് എന്തൊരു പുജ്ഞമായിരുന്നു. ഇതിനും കൂടെ പൊന്നു വാങ്ങിച്ചാ എവിടെ കൊണ്ട് ഇടുവടി? എനിക്കറിയാം എന്റെ മരുമോളൊന്ന് വരുമെന്ന്. ആ, എനിക്കറിയാം എന്റെ അമ്മായിയമ്മ ഇന്നെന്നെ പ്രതീക്ഷിക്കുന്നു. സുഗേട്ടൻ കണ്ണൂരി പോയിരിക്കുക, രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ. അപ്പോഴല്ലേ എനിക്കിങ്ങോട്ട് വരാൻ പറ്റൂ. അല്ലെങ്കിൽ അമ്മ അവിടെ വന്ന് താമസിക്കണം, അത് അമ്മ ചെയ്യുകയില്ല. ആ, അതിരിക്കട്ടെ. കൊച്ചവനെങ്ങനെ ഇരിക്കും? അയ്യോ, ഒന്നും പറയണ്ട. അവന്റെ വാശിയും അഴുക്കും ഒരു ഭാഗത്ത്, സുഗേട്ടന്റെ നയവും രാഷ്ട്രീയവും വേറൊരു ഭാഗത്ത്. ഇതിനിടയിൽ കിടന്ന് ഞാൻ ഞെരുങ്ങുക. അത് കൊള്ളാം. അമ്മ എത്ര ഞെരുങ്ങിയതാ മോളെ. ഒരു രാഷ്ട്രീയക്കാരന്റെ ഭാര്യ ആവുമ്പം ക്ഷമയും സഹനശക്തിയും ആവശ്യമാണ്. സുഹുവിന്റെ അച്ഛൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പം കുറഞ്ഞത് ഒരു 5 നേതാക്കന്മാരെങ്കിലും കൂടെ കാണും. എത്ര വെച്ചു വിളമ്പിയതാ. ആ, നീ വാ. അയ്യോ വേണ്ടമ്മേ, എനിക്ക് ഉടനെ പോണം. ആ, പിന്നെന്തിനാ നീ ഇത്ര അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നത്? ഞാൻ കുറച്ച് കാശ് അമ്മയ്ക്ക് തരാനാ വന്നത്. സുഗേട്ടൻ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയതാ. അതിന് ഞാൻ കാശൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിക്കാതെയും ഞങ്ങൾക്ക് തരാമല്ലോ. നീ ഇങ്ങോട്ട് വാ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വാ. ഞാൻ ചോദിക്കുകയാണ്, എന്നെ മമ്മിയാണോ കുളിപ്പിക്കുന്നത് അതോ പപ്പയാണോ കുളിപ്പിക്കുന്നത്? മോനെ, പപ്പ ഇന്നലെ രാത്രി വളരെ വൈകിയ വന്നത്. ഉറക്കത്തിൽ ശല്യപ്പെടുത്തിയാ ദേഷ്യപ്പെടും, പറഞ്ഞേക്കാം. മമ്മി നയം വ്യക്തമാക്കണം. എന്താ? സാറ് വരാൻ പറഞ്ഞിരുന്നു. അയ്യോ, ഉറങ്ങാണല്ലോ. ഇന്നലെ കണ്ണൂരിൽ നിന്ന് വന്നപ്പോ വളരെ താമസിച്ചു. എന്താ കാര്യം? സാറാ ഇന്ന് വരാൻ പറഞ്ഞത്, എനിക്ക് ഉടനെ കൊല്ലത്തേക്ക് പോവുകയും വേണം. എന്നാ ഇരിക്കൂ. സുഗേട്ടാ, സുഗേട്ടാ, ദേ ഒരാള് കാണാൻ വന്നിരിക്കുന്നു. ഓ, സുഗേട്ടാ. ആളാരാന്ന് പറ. ഓ, പേര് നക്ഷത്രമുള്ള ആരവിടെ കാണാൻ വരാറുള്ളത്? ചിലപ്പോ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കും. അമേരിക്കൻ പ്രസിഡന്റ്? ആ
നമസ്കാരം സാർ. നമസ്കാരം. ആ പന്തലിന്റെ കാശ് എവിടെ ആയിരുന്നു ഇതുവരെ? ഞാനിനി അന്വേഷിക്കാത്ത സ്ഥലമില്ല. നിങ്ങൾക്ക് അപ്പൊ ഒന്ന് വാങ്ങിച്ചു പോകണ്ടേ? എത്രയായി? അത് എല്ലാം കൂടി 560 രൂപയായി. പിന്നെ സാറായതുകൊണ്ട് ഒരു 460 രൂപ തന്നാ മതി. ഓഹോ, എനിക്ക് ഈ കണക്കിന് പോലെ ഈ രാജ്യത്ത് മനുഷ്യനെങ്ങനെ ജീവിക്കും? സാധനങ്ങൾക്കൊക്കെ എന്ത് വിലക്കയറ്റാണെന്ന് പറയാം. എന്താ ഒരു പന്തല് കെട്ടുന്നതിന് 560 രൂപ? ആകപ്പാടെ 4 ഓലയുടെയും 2 മുള്ളയുടെയും കാര്യമുള്ളൂ. വാവയ്ക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പാർട്ടിയുടെ താലൂക്ക് സമ്മേളനത്തിൽ ഞാൻ ഒരു പന്തലേട്ടൻ പറഞ്ഞത്? വാവയ്ക്ക് ഓർമ്മ കാണത്തില്ല. അതിന് എന്നെ പറ്റിക്കാൻ ഒക്കെയല്ല, ഞാൻ 460 രൂപക്ക് ഫിക്സ് ചെയ്തു. അതും കൊടുത്തൊരു പണ്ടാരം പോട്ട്. ഹലോ, കണക്കൊക്കെ ശരിയാണല്ലോ. ഓക്കേ ഓക്കേ ഓക്കേ, ഇങ്ങ് വാ. ഈ രാഷ്ട്രീയക്കാരൻ ഓക്കെ പറയാൻ എന്ത് പാടാവേ അല്ലേ? സത്യം പറഞ്ഞ സുഗോട്ടനോട് എനിക്ക് അനുകമ്പയാ. സുഗോട്ടൻ എന്തുമാത്രം പാടുപെടുന്നു ഓരോ ആളുകളോട് ഓക്കെ പറയാൻ. ഇവരോടെല്ലാം ഓക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നോടൊരു ഓക്കെ പറഞ്ഞിട്ടുണ്ടോ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ. ഇന്നെന്റെ പിറന്നാളാ. കണ്ണൂരിൽ നിന്ന് എങ്ങനെ പിന്നെ രാത്രി 2 മണിക്ക് കയറി വന്നത്? അല്ല, ഏത് ഭർത്താവ് വരും? തിരക്കിട്ട പരിപാടികൾക്കിടയിലാണ് ഞാൻ വന്നത്. പക്ഷേ ഞാൻ അതിനു മുമ്പ് പാർട്ടി അപ്പിച്ച് കൊണ്ടുവരട്ടെ? അതെന്തിനാ? 1-2 ആളുകളോടുകൂടി ഓക്കെ പറയാനുണ്ട്. ഈ രാഷ്ട്രീയക്കാരൻ ഓക്കെ പറയുന്നതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ബാവേ. ബാവയ്ക്കറിയോ? എനിക്കൊന്നും അറിഞ്ഞൂടേ. ശരി, എന്നാ പറഞ്ഞു തരാം. ഇപ്പോ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമോ എന്നൊന്ന് ചോദിച്ചേ. ചോദിക്കേ. ഓക്കെ, അതിന്റെ അർത്ഥം വന്നിരിക്കും. ഇനി ഒന്നുകൂടെ ചോദിച്ചേ. ചോദിക്കേ. ഉണ്ണാൻ വരുമോ? ഓക്കെ, ഒത്താ വരും. ഇനി ഒന്നോ ചോദിച്ചേ. ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമോ? ഓക്കെ, നിനക്ക് വേണേ വരാം. അപ്പൊ ഇപ്പൊ ഇതിൽ ഏതൊക്കെ എന്നോട് പറയാൻ പോണേ? ഓക്കെ, വന്നിരിക്കും. തിരുവനന്തപുരത്ത് ആർക്ക് കെട്ടുന്നതിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കണ്ട, ഞാനിവിടെ ജനിച്ചു വളർന്നവനാ. ജനിച്ചിട്ടെന്നുള്ള കാര്യം കഴിഞ്ഞ പാർട്ടി പ്രീണത്തിന് താൻ എന്തുണ്ടാക്കി അതൊന്നും താൻ അറിയേണ്ട കാര്യമില്ല. ഞാൻ സംസ്ഥാന കമ്മിറ്റിയെ ധരിപ്പിച്ചോളാം. നിങ്ങൾ എങ്ങനെയാണ് ബഹളം? ഒരു തീരുമാനം ഞങ്ങളും കൂടി വരാം, ഊണും കഴിക്കാൻ മാറ്റം റെഡിയാക്കാം. ടീച്ചറിനെ കണ്ടിട്ടും കുറച്ച് ദിവസമായി. ഏതായാലും പനവിളയങ്ഷനിലെ ആർച്ച നമുക്ക് ഗംഭീരമാക്കണം. പനവിളയങ്ഷനിലെ ആർച്ച നിൽക്കില്ലെന്ന് കാറ്റ് പിടിക്കും. കിടന്ന് ചിലക്കാതെ ആദ്യം നമുക്ക് ഉണ്ടാന്നേ, എന്നിട്ടാ വളരെ ചോറുള്ള. ടീച്ചർ, ഇവിടെ നിന്ന് ഫോൺ എന്തി? അത് രാത്രി ഒരുപാട് ഫോൺ കോൾസ് വരുന്നുണ്ട്, ബെഡ്റൂമിൽ വെച്ചിരിക്കുക. ഈ ബെഡ്റൂമിലൊക്കെ ഫോൺ എടുത്ത് വെച്ചാൽ ഞങ്ങൾക്ക് വലിയ അസൗകര്യമാ. ടീച്ചറേ, 2 എക്സ്ട്രാ ഫ്ലൈറ്റ് കൂടി. ആ മോൻ ഊണൊക്കെ കഴിഞ്ഞിട്ട് സുഖമായിട്ട് കയറി ഉറങ്ങാണല്ലേ. ഹലോ, ആ ഞങ്ങളുടെ പി എസിന്റെ വീട്ടിൽ ഉണ്ടാവും, ഊണ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. അയ്യോ വേണ്ട, ഇങ്ങോട്ട് വന്നാ പറ്റില്ല, ഇവിടെ ഇപ്പൊ തന്നെ 4 പേരുണ്ട്. അയ്യോ, ടീച്ചർ ഇതിൽ ഇടപെടേണ്ട കാര്യമേ ഇല്ല, ഒക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ആ ആർച്ചിന്റെ കാര്യത്തിൽ തീരുമാനം പറ. പനോള ജംഗ്ഷനിൽ വേണോ വേണ്ടേ? ഞാൻ എപ്പോഴും പഴയ അഭിപ്രായം തന്നെ വെക്കുക, അവിടെ ആർച്ച് കെട്ടിക്കഴിഞ്ഞാൽ വടക്കുന്നത് കാറ്റുപിടിക്കും. അതിപ്പോ അവിടെ കിട്ടിയാൽ എവിടെയാലും കാറ്റുപിടിക്കും. ടീച്ചറെ, സ്വല്പം കരിങ്ങാലികളോട് കണ്ടോ? അയ്യോ, കരിങ്ങാലി വെള്ളം ഇവിടെ ആർക്കും ശീലമില്ല. കുറച്ച് ഉണ്ടാക്കി വെച്ചൂടെ ബാവേ. തീരുമാനമൊന്നുമില്ലേ? എനിക്കിനി പലിശക്ക് പണം എടുക്കാൻ ഒക്കെ അല്ല. ആർച്ചുണ്ടാക്കുന്ന കൊള്ളാം, നിങ്ങൾ തന്നെ പണ്ട് കൂടെ എവിടെ ലൈസ് കൊള്ളാം. അത് നമ്മൾ പിരിക്കും. പിരിക്കാൻ ഒക്കെ അല്ല, പിരിച്ച് പിരിച്ച് 4 കൂടെ പിരിഞ്ഞു കിടക്കുക. പിരിവിനെ പി എസ് എതിർത്താ എങ്ങനെയാ? അധികാരം നമ്മുടെ ഉള്ളപ്പോ അവര് നമ്മളെ പിരിക്കും, അതില്ലാത്തപ്പോ നമ്മൾ അവരെ പിരിക്കും, അത്ര തന്നെ.
നല്ല കൈപ്പുണ്യോ ടീച്ചർക്ക്. കൈപ്പുണ്യത്തിന്റെ കാര്യം പറഞ്ഞ താൻ മണിയടിക്കാനും നോക്കണ്ട, മൂന്ന് മണിക്ക് പ്രസി പോണം. പായസം ഞാൻ കൊടുക്കില്ല. ടീച്ചറെ മുഖസ്ഥിതി പറയണമെന്ന് വിചാരിക്കരുത്, പ്രിപ്പറേഷൻ ഒക്കെ നല്ല സ്റ്റൈലായിരുന്നു. സോറി, ഹാപ്പി ബർത്ത്ഡേ. ഒന്ന് ഫോൺ ചെയ്തേ. ടീച്ചറുടെ ബർത്ത്ഡേ ആയിരുന്നാ, എന്നിട്ട് പായസം തന്നില്ല. അത് സുഹേട്ടിന് പായസം ഇഷ്ടമല്ലാത്തോണ്ട് വെച്ചില്ല. അപ്പൊ പിയസിന്റെ പരിപാടി. നിങ്ങൾ ഞാൻ സ്കൂട്ടറാണ്. ശരി, പോവാ. ആർച്ചിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമായോ? ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ എപ്പോഴും പറയാറില്ലേ രാഷ്ട്രീയത്തിൽ വിളയുള്ളെന്ന്. ഞാൻ പറഞ്ഞതാണ് ഇന്ന് വാവയുടെ ബർത്ത്ഡേയാണ്, എനിക്ക് നേരത്തെ പോണമെന്ന്. അപ്പൊ കെട്ടിയെടുത്ത് കൂടെ. ഒരു കാര്യം, വാവയില്ല, ഞാൻ മറന്നില്ല. ചോറില്ലേ? ഞാനൊരു പീസ് ഇടും. അമ്മാവൻ എന്ത് പീസ് ഇടുമെന്ന? എന്റെ പാര ആഭ്യന്തരമന്ത്രിയാ, അയാളെ ഞാൻ കരിവാരി തേക്കും. അയാൾ ആഭ്യന്തര കൈകാര്യം ചെയ്യുമ്പോ സമാധാനപരമായ ഒരു ജാഥ ഈ സംസ്ഥാനത്ത് നടക്കില്ലെന്ന് ഞാൻ തെളിയിക്കും. അതെങ്ങനെയാ അമ്മാവ? എടാ മടയ, പി എസിന്റെ നേതൃത്വത്തിൽ സമാധാനപരമായ ജാഥ ആരംഭിക്കുന്നു. ന്യായമായ ഒരവകാശത്തിന് സമരം ചെയ്ത വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച പോലീസേ, തല്ലിച്ചതച്ച പോലീസേ, പകരം ഞങ്ങൾ ചോദിക്കും. സെക്രട്ടേറിയറ്റിന്റെ വാതുകൾ എത്തുമ്പോ പോലീസിന് നേരെ കല്ലേറുണ്ടാവും. ആരറിയോ എന്നാ അമ്മാവൻ പറയുന്നേ? ഈ നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാര് അവരിപ്പോഴും എന്റെയിലുണ്ട്. ഭരണം ഞങ്ങൾക്ക് പ്രശ്നമല്ല, മന്ത്രി കസേരയും പ്രശ്നമല്ല. ഗുലാബ് സിന്ദാബാദ്, ഗുലാബ് സിന്ദാബാദ്. ആഭ്യന്തരമന്ത്രി രാജിവെക്കുക, ആഭ്യന്തരമന്ത്രി രാജിവെക്കുക, ആഭ്യന്തരമന്ത്രി രാജിവെക്കുക, പോലീസിന്റെ ഉണ്ടായത് അവസാനിപ്പിക്കുക. അതാണ് വന്നാലേ. അയ്യോ,
ദിവാനാണോ? അളിയ ശശിയാ, കുരുടാമന്നിൽ. ആ നാളത്തെ പത്രത്തിലേക്ക് ഒരു ഹോട്ട് ന്യൂസ് പിടിച്ചോ. ഞങ്ങളുടെ സമാധാനപരമായ സെക്രട്ടേറിയറ്റ് മാർച്ചിനെ പോലീസ് തല്ലിച്ചതച്ചു. സെക്രട്ടേറിയറ്റ് വാതിൽക്കൽ ചെരുപ്പും ചോരത്തുള്ളികളും. 30 പേർ മാരകമായ പരിക്കേറ്റ് ആശുപത്രിയിൽ. ആശുപത്രിന്നാണോ? ഞാനാ ആശുപത്രിന്നാ. അതങ്ങ് പള്ളി പറഞ്ഞാ മതി, ഞാൻ പബ്ലിക് ബൂത്തിന്നാ. കുരുടാമണ്ണിൽ ശശിയും അവശ നിലയിൽ ആശുപത്രിയിലാണെന്നൊന്ന് ഫിറ്റ് ചെയ്തേര്. എന്റെ പൊളിറ്റിക്കൽ മൈലേജ് അല്പം കൂടട്ടെ. ആ പിന്നെ രാത്രിയിൽ നമ്മളൊന്ന് കൂടുന്നുണ്ട് വിശാലമായിട്ട്. ഓക്കെ. പരുക്കു പറ്റിയവരുടെ കൂട്ടത്തിൽ പ്രമുഖ നേതാക്കളായ കുരുടാമണ്ണിൽ ശശി, ശീലൻ ചാരിപ്പറമ്പിൽ, കതിരൂർ ജോർജ്. അല്ല, ഇയാളാണല്ലോ പ്രകടനം നയിച്ചത്. പിന്നെ ഇയാൾക്ക് തല്ല് കിട്ടാതെ പോയതെന്താ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. തല്ലാമെന്ന പോലീസുകാരോട് നയം വ്യക്തമാക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അവരത് കേട്ട് ലാത്തി മടക്കി പോയിട്ടുണ്ടാവും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓടി എങ്ങനെ രക്ഷപ്പെട്ടോളൂന്ന്. പോലീസുകാരുടെ മുമ്പിൽ എന്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ നെഞ്ചു മിരിച്ച് നിന്ന അവര് വെറുതെ വിടുവോ? വാവേ, നിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയോട് എനിക്ക് പുച്ഛം തോന്നുന്നു. എന്നോട് പുച്ഛം തോന്നിയിട്ട് കാര്യമില്ല. എന്ത് പ്രയോജനം ഉണ്ടായിട്ടാ? കാശായിട്ടോ ഇല്ല. ആ പത്രവും നോക്കിയേ, സുഗേട്ടന്റെ പേരേ ഇല്ല. കുരുടാമണ്ണിൽ ശശി, ശീലൻ ചാഴിപ്പറമ്പിൽ, പരുത്തിപ്പാറ സലീം എന്നിവരുടെ പേരുണ്ട്, ഫോട്ടോയും ഉണ്ട്. ഇവിടെ അടി കൊണ്ടത് മിച്ചം. പത്രത്തിൽ ഫോട്ടോ വരാത്ത എന്റെ കുറ്റമാണോ? ഞാൻ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. പി എസ് എന്ന് എവിടെയെങ്കിലും കാണാതിരിക്കില്ല. എങ്ങും നീ സമാധാനപ്പെട്ടിരിക്കുക. അടുത്ത ലാത്തി ചാർജ് വരുമ്പോ ഞാൻ ക്യാമറയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തെന്ന് അറിയുകൊണ്ടോളാം. പോരെ. അയ്യോ, പി എസിന്റെ രാഷ്ട്രീയ നേതൃത്വം വളരാൻ തുടങ്ങിയിരിക്കുക. അതല്ലേ പാർട്ടി കാറയച്ച ആളെ വിളിപ്പിച്ചത്. നേതൃത്വം വളരും, പക്ഷെ നടുവനക്കാൻ വയ്യ. കണ്ണീ ചോരയില്ലാത്ത ഒരുത്തിന്റെ കയ്യിലാ ചെന്ന് പെട്ടത്. തന്റെ കൈക്ക് എന്ത് പറ്റി? പറഞ്ഞോളെ, തന്നെ അവിടെ കണ്ടില്ല. എന്നെ എങ്ങനെ കാണും? ഞാൻ ഒരു പോലീസുകാരന്റെ ബൂട്ടിന്റെ അടി കിടക്കല്ലായിരുന്നോ? പി എസിനെ തല്ലാൻ വന്ന ഒരു പോലീസുകാരന്റെ കൊരളക്ക് ഞാൻ കയറി പിടിച്ചു, അല്ലെങ്കിൽ അടി തലയ്ക്ക് കൊണ്ടുവരാ. ചെല്ല് മുകളിലോട്ട്, എല്ലാരും കാത്തിരിക്കുക. അയ്യോ, ഹാർദമായ അഭിനന്ദനങ്ങൾ. പ്രകടനം ഗംഭീരമായിരുന്നു. ലാത്തി ചാർജ് ഒഴിച്ചാൽ ഇരിക്കൂ. പ്രകടനം ഗംഭീരമായിരുന്നെങ്കിൽ ലാത്തി ചാർജ് അതിഗംഭീരമായിരുന്നു. എന്തുമാത്രം കവറേജ് ആ പത്രങ്ങളിൽ കിട്ടിയത്. പാർട്ടിയുടെ പതിച്ഛായ വളർത്താൻ ഒരു ധർണയെ ഞാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാത്ത ലെവലിലേക്ക് വളർന്നിരിക്കുകയാണ്. പോലീസുകാർ അടിച്ചു, എന്താ നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് അടിച്ചു. പ്രവർത്തകർ കരിയും കൊണ്ടു. രാഷ്ട്രീയപരമായി ഇതിനെ എങ്ങനെ മുതലെടുക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ 25 രാഷ്ട്രീയ ജീവിതത്തിന്റെ ഇടയിൽ എനിക്ക് അവിടെ തുടങ്ങിയെങ്കിൽ എന്റെ ഈ പീസ് പറയാൻ പറ്റൂ. ആദ്യം ആ കറുത്ത കണ്ണുകളൊക്കെ മാറ്റേ, എന്നെ നേരെ നോക്ക്. എന്തൊരു കാര്യം പറ, നിരാഹാരം കിടക്കണം. സാധാരണ പറയുന്നത് മണ്ടത്തരമാണെങ്കിലും മിനിസ്റ്റർ ഇപ്പൊ പറഞ്ഞതിൽ അല്പം കാര്യമുണ്ട്. ആര് കിടക്കും? എന്റെ അഭിപ്രായം നിങ്ങൾ വാനിക്കുമെങ്കിൽ പി എസ് തന്നെ കിടക്കണം. നീലകണ്ഠം പറഞ്ഞത് പോയിന്റ്. പാർട്ടി നേതൃത്വം യുവജന വിഭാഗത്തിന് അർഹിക്കുന്ന സ്ഥാനം കൊടുക്കുന്നില്ല എന്നൊരു ആരോപണം വ്യാപകമായിട്ടുണ്ട്. പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അത് തിരുത്തുകയാണ്. യുവജനങ്ങളുടെ പ്രിയങ്കരനായ പി എസ് ആണ് നിരാഹാരവ്രതം കിടക്കാൻ ഏറ്റവും പറ്റിയ ആൾ. എന്തു പറയുന്നു? പാർട്ടി പറയുന്ന പോലെ. ഇതെന്റെ വീടല്ലല്ലോ. ഈ മാസം വാടക കൊടുത്തതാണല്ലോ. വാടക കൊടുത്തോണ്ടായോ? ഇതെന്റെ വീടാണെങ്കിൽ ഞാൻ പറയുന്നതിന് എന്തെങ്കിലും വില വേണ്ടേ? സുഖേട്ടൻ എന്നോട് ചോദിക്കാൻ നിരാഹാരം കിടക്കാൻ ആരാ പറഞ്ഞത്? പ്രശ്നങ്ങളോടുള്ള വാവയുടെ വികാരപരമായ സമീപനം മാറ്റണം. ഇരുമ്പഴികൾക്കുള്ളിൽ കിടന്ന നെൽസൺ മണ്ടേലയ്ക്ക് വേണ്ടി ഭാര്യ വിന്നി മണ്ടേല 27 കാത്തിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ നീ എന്തനുഭവിച്ചു? നിസ്സാരമല്ലേ ഇതൊക്കെ? പാർട്ടിയിൽ എത്ര പ്രവർത്തകരുണ്ട്, എന്താ പി എസിനെ തന്നെ തിരഞ്ഞെടുത്തത്? പട്ടിണി അടക്കം വേറെ ആരും കിട്ടാത്തോണ്ട്. അല്ല, എന്നെ തന്നെ തിരഞ്ഞെടുത്തതിൽ പാർട്ടിക്ക് എന്തോ ഉദ്ദേശമുണ്ട്.
പാർട്ടിയിൽ ക്ലീൻ ക്ലീൻ ഇമേജ് ഉള്ള ഒറ്റ വ്യക്തി ഞാനാ. ഇതെന്റെ വളർച്ചയുടെ തുടക്കമാണ്. നീ വാ വാ. പോലീസിന്റെ അടിയും വെള്ളനും പട്ടിണിയും കിടക്കണം. ഉണ്ണിയോടെ പോയി ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ. പപ്പയുടെ മോനല്ലേ, സ്കൂളിൽ നിന്നൊന്നും ബാഗ് എടുത്ത് എറിഞ്ഞു കളിക്കാനും പോയി. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇടുന്ന പോരെ, രാത്രിയിൽ ആരും കാണാതെ വല്ല പഴവും റൊട്ടിയൊക്കെ കഴിച്ചൂടെ? രണ്ടു മൂന്ന് ദിവസം പട്ടിണി ഇടന്നാ ചത്തുപോവായിരുന്നെങ്കിൽ ഇന്ത്യയിലെ ജനസംഖ്യ എന്നേ പാതിയായനെ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ 60% ആളുകളും ഇന്നും ദാരിദ്ര്യരേഖ. മതി മതി, ഞങ്ങൾ ആരും കാണാത്തൊരു രേഖ, ദാരിദ്ര്യരേഖ. മമ്മി, എന്തിനാ പാപ്പ റോഡി കിടക്കുന്നേ? മോനെ, മോന്റെ പപ്പ ആരെന്നറിയാമോ? ഒരു രാഷ്ട്രീയ നേതാവാ. മഹാത്മാഗാന്ധിയെ പോലെ, ജവഹർലാൽ നെഹ്റുവിനെ പോലെ. നമ്മുടെ നാടിനു വേണ്ടിട്ടാ പപ്പ പട്ടിണി കിടക്കുന്നത്. ഇതൊരു കാര്യം മനുഷ്യ പറ്റില്ലാത്ത ഇടവാട്ടാ സനെ കാണിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പട്ടിണി കിടക്കുമ്പോ ഫാൻ എന്തേ കാണിക്കുന്നത്? എന്തിനാ പട്ടിണി കിടക്കുന്നേ? മോക്ഷത്തിനാണെന്ന് വിചാരിച്ചോ? PS പട്ടിണി കിടന്ന ആ പട്ടിണിക്ക് ഇന്നൊരു വിലയുണ്ട്. അതുകൊണ്ട് PSന്റെ പൊളിറ്റിക്കൽ മൈലേജ് കൂടും. നിങ്ങളൊക്കെ പട്ടിണി കിടന്ന ആരും ഒട്ട് അറിയാനും പോണില്ല, ഉള്ള ഗ്യാസും ഒക്കെ ഇളകി അങ്ങ് തീരും. അല്ലേ ആശാന്? നിരാഹാരം കഴിഞ്ഞ് അവര് തിരിച്ചു വരുമ്പം ആവേശം കൂടും. ഭക്ഷണത്തിനോടെ ആർത്തിയും കാണിക്കും. ഉടനെ ഒന്നും കൊടുക്കരുത്, കുറേച്ച കുറേച്ച തവണകളായിട്ടേ കൊടുക്കാം. ഒന്നോർത്ത ഞാൻ ഭാഗ്യവതിയാണ്. അച്ഛൻ നിരാഹാരം കിടക്കുന്നത് ഞാൻ കണ്ടു. മകൻ നിരാഹാരം കിടക്കുന്നത് കാണാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. ഇതി കൂടുതൽ എനിക്ക് എന്ത് വേണം? ഇതാരീ കടന്ന് വെല്ലടിക്കണത്? നിരാഹാരം അഞ്ചാം ദിവസം, ഒരു ഈച്ചയും പൂച്ചയും പോലും അവിടെ ഇല്ല. പട്ടിണി കിടന്ന് വരട്ടി ചോറ് പിടിക്കാനുള്ള ഒരു ജന്മം. എല്ലാത്തിനും ഉണ്ട് ഒരു ബിസിനസ്, രാഷ്ട്രീയത്തിനും ഉണ്ട് ഒരു ബിസിനസ്. പക്ഷെ ഇയാൾക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും നരച്ചു കുറച്ചിട്ടും പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെ സംസാരിക്കുന്നത് ശരിയല്ല. എന്റെ നിലയിലുള്ളതിനേക്കാളും നേരെ നിങ്ങളുടെ നിലയിലുണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ കഴിഞ്ഞിട്ടാ? ഞാൻ വന്നത് എന്റെ മോളെ കാണാനാ. എന്നെ കാണാനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നെ പറഞ്ഞാ മതിയല്ലോ. രാഷ്ട്രീയ ഗർഭത്തിൽ പറഞ്ഞ ഒരുത്തനെ ഞാൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. പലിശയുടെ പാതാളത്തിന്ന് ഞാൻ എന്റെ മോനൊരു ബന്ധം ഉണ്ടാക്കാനും പാടില്ലായിരുന്നു. അയ്യോ, അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം പറ്റിയേ? കാളേജിൽ എച്ചറിന് മരുമകളായിട്ട് കിട്ടിയില്ലേ, അത് വേറായിരിക്കും. അയ്യടാ, ആ ജോലി ആരാ വാങ്ങിച്ചു കൊടുത്തത്? രാഷ്ട്രീയ ഗർഭത്തിൽ പറഞ്ഞ എന്റെ മോനാ. കൂടുതൽ സംസാരിക്കണ്ട. അമ്മേ അമ്മേ, എന്താ ഇത്? ഒന്നുമില്ല കുഞ്ഞെ, ഞാനും നിന്റെ അച്ഛനും കൂടെ കുറച്ച് കുശലം പറഞ്ഞതാ. അകത്തോട്ട് കയറി ഇരുന്നാട്ട്. എന്താ കുടിക്കാൻ വേണ്ടത്? ചായയോ കാപ്പിയോ? എനിക്ക് ഒന്നും വേണ്ട. ആ സ്വാതന്ത്ര്യം കൊണ്ട് അതൊക്കെ പറയ്. മോള് പോയൊരു ചായ പഞ്ചസാര കുറച്ചിട്ടാ മതി കേട്ടോ. എനിക്ക് നിങ്ങളുടെ പ്രയാസം മനസ്സിലാക്കാൻ പറ്റും. അവൻ ഒന്നുകൂടി തെളിയാൻ കുറച്ചുകൂടെ സമയം എടുക്കേണ്ടി വരും. അവന്റെ അച്ഛനും ഇങ്ങനെ തന്നായിരുന്നു. അല്ല, എനിക്ക് മനസ്സിലാക്കാൻ വയ്യാത്തതായിട്ട് ഒന്നേ ഉള്ളൂ ഭാഗീരഥി അമ്മേ, നിങ്ങളുടെ മകൻ ഇതുവരെ എന്ത് നേടി? എന്തായാലും നേടിയെന്ന ഞാൻ നേടും. ലാത്തി ചാർജിനെ പറ്റി അന്വേഷണം നടത്തിയത് കൊണ്ട് മാത്രം പാർട്ടിക്ക് തൃപ്തിയില്ല. ആഭ്യന്തരമന്ത്രി കസേര ഒഴിയുന്നത് വരെ PS നിരാഹാരം കിടക്കണമെന്ന പാർട്ടിയുടെ തീരുമാനം. അതാണ് ഞാൻ നേടിയത്. ലവ ഇറങ്ങണം. PSന്റെ നിരാഹാരം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന ബുദ്ധിയല്ല. ഇന്ന് അഞ്ചാം ദിവസമാണ്, അവർ വഴങ്ങുന്ന മറ്റുമില്ല. പാർട്ടിയുടെ പ്രതിച്ഛായ വളർത്താൻ
പി എസ് ഇങ്ങനെ നിരാഹാരം കിടന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മറിച്ച് 60 ആരോപണങ്ങളിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന നീലാട്ടൻ രാജിവെക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ രാജിവെക്കണ പ്രശ്നമില്ല. അന്വേഷണ കമ്മീഷൻ വരട്ടെ, വേണ്ട പീസ് ഞാൻ ഇടാം. താൻ ഇനി അങ്ങനെ ഉണ്ടാക്കണ്ട. ഇയാൾ ഭരിക്കണോ വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ ഈ സംസ്കാരമില്ലാത്ത സംസാരം ഒഴിവാക്കണം. പ്രസിഡന്റ് ഒന്ന് മനസ്സിലാക്കണം, നീലാടന് വേണ്ടി പാർട്ടി ഇനി നിൽക്കുന്ന മഠയത്തരമാണ്. പാർട്ടിയുടെ പ്രസ്റ്റീജിന് വേണ്ടി നീലാടന് കുരുതി കൊടുക്കുക. 25 പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എനിക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയത് ഇപ്പോഴാ. 5 പരിചയം ഇറങ്ങു. നീലണ്ട ഇരിക്കൂ, അവിടെ ഇറങ്ങിയിരിക്കേ. ശരി, നീലകണ്ഠൻ രാജിവെക്കുന്നത് കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുമെങ്കിൽ രാജിവെക്കുന്നു എന്ന് കരുതുക. മന്ത്രിസ്ഥാനത്തേക്ക് മറ്റൊരാളെ നിർദ്ദേശിക്കാനും പാർട്ടിക്ക് കഴിയണമല്ലോ. അതാരായിരിക്കണം? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മന്ത്രിയാണോന്നുള്ള ആഗ്രഹമില്ല. പക്ഷേ കാലാകാലമായി അവഗണന അനുഭവിക്കുന്ന എന്റെ സമുദായത്തിന് വേണ്ടി വേണമെങ്കിൽ ആ ഭാരം ഞാൻ ചുമക്കാവുന്നു. അങ്ങനെതാ സമുദായത്തിന്റെ പേരും പറഞ്ഞ് മുതലെടുക്കാൻ നോക്കണ്ട. നമ്മുടേത് ഒരു മതേതര രാഷ്ട്രമാണ്. കഴിഞ്ഞ 6 അസംബ്ലികളിൽ തുടർച്ചയായി നിന്ന് മത്സരിച്ച് ജയിച്ച ഒരേ ഒരാൾ ഞാൻ മാത്രമാ. എന്റെ നിയോജക മണ്ഡലത്തിൽ ഒരു മന്ത്രിയെ കിട്ടുക എന്ന് പറയുന്നത് അവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, അല്ലാതെ എനിക്ക് മന്ത്രിയൊന്നും ആകണ്ടേ. പക്ഷേ എന്റെ നിയോജക മണ്ഡലത്തിന്റെ അന്തസ്സു പാലിക്കാനെങ്കിലും തൽക്കാലം എനിക്കൊരു മന്ത്രിയായ പറ്റൂ. ആ അന്തസ്സിനോട് എനിക്ക് യോജിപ്പില്ല. ആ അവഗണനയോട് എനിക്ക് യോജിപ്പില്ല. സൈലൻസ്, സൈലൻസ്! നിങ്ങളൊന്ന് ഇരുന്ന് സംസാരിക്കണം. ഞാൻ മിസ്സസ് വത്സല സുമാരൻ. ഇത് ഞങ്ങളുടെ ഒരേ ഒരു കുഞ്ഞ്. നിങ്ങളിൽ ആര് വേണമെങ്കിലും മന്ത്രി ആയിക്കോളൂ, നാട് ഭരിച്ചോളൂ. പക്ഷേ എന്റെ ഭർത്താവ് റോഡിൽ കിടക്കുകയാണ്, പാർട്ടിക്ക് വേണ്ടിയാണെന്ന് അദ്ദേഹം പറയുന്നു. രാഷ്ട്രീയത്തിൽ നിരാഹാരം എന്ന് പറയുന്നത് ഒരു മഹത്തായ കാര്യമൊന്നുമല്ല. മാത്രമല്ല, ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യയ്ക്ക് ഇതുപോലെ പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും. നിങ്ങളുടെ ഭാര്യമാരെക്കാളും പ്രതിസന്ധി നേരിടുന്നവളാണ് ഞാൻ. പക്ഷേ എനിക്ക് പാർട്ടിയോടൊന്ന് ചോദിക്കാനുണ്ട്. നാളെ എന്റെ ഭർത്താവ് പാർട്ടിക്ക് വേണ്ടി പട്ടിണി കിടന്ന് മരിച്ച ഈ കുഞ്ഞിന്റെ ഭാവി പാർട്ടി ഏറ്റെടുക്കുമോ? ഞങ്ങൾ കാര്യമായി പരിഗണിക്കാം. പരിഗണിക്കാം, ഈ വാക്ക് ഞാൻ എന്റെ ഭർത്താവിന്റെ വായിൽ നിന്ന് ദിവസം കേൾക്കുന്നതാണ്. പരിഗണിച്ചാ പോരാ, എനിക്ക് വ്യക്തമായ ഉത്തരം കിട്ടണം. എനിക്ക് വേണ്ടി പോലും എന്റെ സുഹൃത്തൻ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കാറില്ല. പക്ഷെ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം കഴിഞ്ഞ 5 റോഡിൽ പട്ടിണി കിടക്കുകയാണ്. ഞാൻ സാറിന്റെ മകളാണെന്ന് കരുതുക. ഈ കുഞ്ഞ് സാറിന്റെ മകളുടെ കുഞ്ഞാണെന്ന് കരുതുക. എങ്കിൽ സാറിന് ഇത്ര ലാഘവമായി സംസാരിക്കാൻ കഴിയുമോ? ഇന്ന് എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവും. തീരുമാനമായാലും ഇല്ലെങ്കിലും ഇന്ന് രാത്രി അത്താഴം കഴിക്കാൻ എന്റെ ഭർത്താവ് എന്നോടൊപ്പം ഉണ്ടാവണം. പപ്പ ഇന്നലെ ആഹാരം കഴിച്ചില്ലേ? ഇല്ല. മിനിഞ്ഞാന്നോ? ഇല്ല. എത്ര ദിവസമായി ആഹാരം കഴിച്ചിട്ട്? 4-5 ദിവസമായി. പപ്പാക്ക് വിശക്കുന്നില്ലേ? പപ്പാക്ക് വിശക്കുന്നു, മമ്മിയോട് ചോറെടുക്കാൻ പറ. മമ്മി, പപ്പാക്ക് ചോറ്. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ, ചെല്ല്. ഈ മമ്മി എപ്പോഴും ഇങ്ങനെ. ഇതെന്താ ഇത്? ചോറ്. ആർക്ക്? സുഹൃത്തിന്. എനിക്ക് നല്ല വിശപ്പുണ്ട്. അറിയാം, ഇന്നെല്ലാം കുറച്ച് കഴിച്ചാൽ മതി. സുഹേട്ടിന്റെ അമ്മ പറഞ്ഞു, അച്ഛൻ നിരാഹാരം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ എല്ലാം ഇൻസ്റ്റാൾമെന്റ് ആയിട്ടേ കൊടുക്കാറുള്ളൂ, അല്ലെങ്കിൽ ആവേശം വരും അത്രേ. ഉണ്ണിയുടെ അവൻ സോഫയിൽ കിടന്നുറങ്ങി. അവൻ ഇന്ന് അവിടെ കിടന്നോട്ടെ. എനിക്കിന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. 4-5 ദിവസത്തെ ഉറക്കം ബാക്കിയുണ്ട്. താരാട്ട് പാടണോ? നല്ല മണം മുല്ലപ്പൂവിന്റെ.
എനിക്ക് നിന്റെ അടുത്ത് കിടന്ന് ശീലമായി പോയതുകൊണ്ട് നിരാഹാരം കിടന്നപ്പോഴും ഉറക്കത്തിൽ എന്റെ കൈ അറിയാതെ ഇങ്ങനെ തപ്പി തപ്പി പോകും. നാലഞ്ചു ദിവസമായി പട്ടിണി കിടന്ന് ആകെ ക്ഷീണിച്ചിരിക്കുക. ആ പട്ടിണി കിടന്നുകൊണ്ടാണ്. അതല്ല, സുഖട്ടൻ ആരോഗ്യം നോക്കണം. അതുകള ഒരു രാജ്യം ഭരിക്കാനുള്ള ആരോഗ്യം തൽക്കാലം എനിക്കുണ്ട്. അങ്ങനെ ഇപ്പൊ ഭരിക്കണ്ട. വാവര ഈ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അഞ്ചു ദിവസം കഴിഞ്ഞ് വീട്ടിൽ വരുന്നവനാ ഞാൻ. എനിക്ക് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വേഷം ഇടുക, തല മുല്ലപ്പൂ ചൂടുക, താരാട്ട് പാടാമെന്ന് പറയുക, പിന്നെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ നയം നേരത്തെ വ്യക്തമാക്കിയിരിക്കണം. ഇങ്ങ് വരണം ബി എസ്. ചുമ്മാ പട്ടിണി കിടന്ന് ആരോഗ്യം കളഞ്ഞിട്ട് സുഖത്തിന് എന്താ പ്രയോജനം? നീ കണ്ടോ, അടുത്ത ഇലക്ഷന് എനിക്കൊരു സീറ്റ് ഉറപ്പാ. നിന്നാ ഞാൻ ജയിക്കും, ജയിച്ചാ മന്ത്രിയാവും. സംശയിക്കണ്ട, അങ്ങനെ ഒരു നല്ല കാലം കൂടെ ഭാവം ചിന്തിച്ചു നോക്ക്. എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എത്ര രൂപ ഞാൻ നമ്മളെ ഇന്ന് വാങ്ങിച്ചിരിക്കുന്നേ? 1500. എന്നാ വാങ്ങിച്ചേ? മാർച്ച് 12 തീയതി. നമ്മളെ എത്ര വാങ്ങിച്ചു? 2500. അതെന്നാ വാങ്ങിച്ചേ? സെപ്റ്റംബർ 4. അത് ശരി. അപ്പൊ എന്തുകൊണ്ട് നിങ്ങളാണ് ആദ്യത്തെ പരിഗണന അർഹിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യം പരിഗണിക്കുള്ളൂ കേട്ടോ. കടം തീർക്കാനുള്ളതാണ്. എനിക്കൊരു 2 ആഴ്ചത്തെ സാവകാശം തരണം. പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയാ വാങ്ങിച്ചത്. അപ്പോ ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കി. ഇനി നിങ്ങൾ നിങ്ങളുടെ നയം വ്യക്തമാക്കണം. 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാം. ഓക്കേ. എന്നോട് ആരും ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. എന്റെ കുടുംബത്തിലൊരു ജപ്തി നോട്ടീസ് വരുന്നത് ആദ്യമായിട്ടാണ്. അച്ഛാ, വത്സലയുടെ പേരിലുള്ള സ്വത്ത്, വത്സലയുടെ ഭർത്താവ് നടത്തിയ ഇടപാട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അവൾ എന്റെ മോളാ. അവളെ ഇങ്ങനെ വഴിയാധാരമാക്കാൻ അവളുടെ ഭർത്താവായാലും ശരി, ഞാൻ അനുവദിക്കാ. പറയുമ്പോ രണ്ട് ആമക്കളുണ്ട് താടി പോലെ, ഒരു IAS കാരനും ഒരു കോൺട്രാക്ടറും. എന്താ പ്രയോജനം? ഇതുവരെ ഞാൻ ക്ഷമിച്ചു. എനിക്ക് അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണം. അത് അച്ഛനു മുമ്പേ ഞാൻ തീരുമാനിച്ചതാ. ഞാൻ അവളുടെ ട്രാൻസ്ഫർ ഓർഡർ വാങ്ങിച്ചു കഴിഞ്ഞു. നാളെ നമ്മൾ ഒരുമിച്ച് പോകുന്നു, അവളെ വിളിച്ചോണ്ട് വരുന്നു. ഇതെന്തോന്ന് സമ്പ്രദായം? രണ്ടിലൊന്ന് ഞങ്ങൾക്ക് ഇപ്പൊ അറിയണം. അവധി കേട്ട് അവധി കേട്ട് മതിയായി. എപ്പറ്റന്നാലോ നയം വ്യക്തമാക്കാം, നയം വ്യക്തമാക്കാന്ന് പറയുന്നു. അതാ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ, ഇത് കോളേജാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ള പണത്തിന് എവിടെ പോവാം? ഇനി പണത്തിന് വേണ്ടി ഞങ്ങൾ അയാളെ കാണുന്ന പ്രശ്നമില്ല. കാശിന് വേണ്ടി ഞങ്ങൾ ഇനി എന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, അടുത്ത വെള്ളിയാഴ്ച വരൂ, എല്ലാം ഏർപ്പാടാക്കാം. ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങളെ ഇനി മെനക്കെടുത്തരുത് കേട്ടോ. ശരി ശരി. വാടോ. എന്താ എന്താ എല്ലാരും ഇവിടെ കൂടിയിരിക്കുന്നത്? ക്ലാസ് പോ. ആകെ നാണക്കേടായി. ഇതിൽ ഞാൻ വത്സലയെ കുറ്റപ്പെടുത്തും. ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കണം. എത്രയെന്ന് വെച്ചാ പറഞ്ഞ് മനസ്സിലാക്ക. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ കോളേജ് വരുമ്പോ വീട്ടിലിട്ട് പൂട്ടിട്ട് വരണം. ഒരു കാര്യം ഞാൻ പറയാൻ മനസ്സിലെ, ഭർത്താവിന്റെ ബാധ്യതകളെ പറ്റി ഭാര്യ നിർബന്ധമായി അറിഞ്ഞിരിക്കണം. വത്സലയുടെ ഹസ്ബൻഡ് രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് നാട് മുഴുവൻ കടം വാങ്ങിക്കുക, എന്താ ഇതിനൊക്കെ അർത്ഥം? ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. സുഹൃത്തും കടമാണ് ആൾക്കാർ കോളേജിൽ നിന്ന് ബഹളം ഉണ്ടാക്കിയ എനിക്ക് മാനക്കേട്. എല്ലാം നമുക്ക് ശരിയാക്കാമേ. ഇല്ല, ഇനി ഞാൻ ക്ഷമിക്കില്ല. എനിക്കറിയില്ല സുഹൃത്ത് എന്തുമാത്രം കടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. നിനക്കറിയാവുന്ന കട എനിക്കുള്ളൂ. അല്ല, ഞാൻ പറയാം, എന്റെ ആഭരണങ്ങൾ മുഴുവൻ പണയത്തില്ലല്ലേ. കെട്ടുകാലി ഒഴിച്ച്
എന്റെ കയ്യിലും കാലിലും കിടക്കുന്ന മുഴുവൻ മുക്കും ഉണ്ടോ? പാർട്ടിക്ക് വേണ്ടി പണയം വെച്ചതല്ലേ. എനിക്ക് എന്റെ ആഭരണങ്ങൾ തിരിച്ചു വേണം. എന്നെടുത്തു തരും? രണ്ടാഴ്ചക്കാവും. സുഹൃത്തിന് ഇവിടെ ഇരിക്കൂ. ഭൂപണയ ബാങ്കിൽ പണയം വെച്ച എന്റെ വസ്തു അതിനുള്ള ഏർപ്പാടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാസത്തിന് ശരിയാവും. എനിക്ക് ട്രാൻസ്ഫർ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് എന്തായി? രണ്ട് മാസം കൊണ്ട് റെഡിയാവും. ഒരു സ്പെഷ്യൽ ഓർഡർ ഉണ്ടാക്കാനുള്ള ഏർപ്പാടാണ്. മിസ്സിസ് വത്സല സുകുമാരൻ വിൽ ബി ട്രാൻസ്ഫേർഡ് ഫ്രം തിരുവനന്തപുരം ടു രണ്ടു വന്ന് ഞങ്ങൾക്ക് അറിയണം. താൻ എന്റെ മകളുടെ ജീവൻ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക അല്ലേ? പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നു. നയാ പൈസക്ക് പോക്കില്ലാത്ത താനാണോ എന്റെ പ്രതിപക്ഷം? തടിമിടുക്ക് മാത്രം പോരാ, കഴിവും വേണം. എന്റെ പെങ്ങളുടെ ചെലവിൽ താൻ മാത്രമല്ല തന്റെ പാർട്ടിയെ കൂടെ താൻ തീറ്റിപ്പോറ്റ. ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ജീവിതം മനസ്സിലാക്കാൻ കൂടി നിങ്ങൾക്ക് കഴിയണം. നാളെ അങ്ങ് മന്ത്രിയായി കളയുമെന്ന ഭീഷണിയായിരിക്കും. അത് ആനയ്ക്ക് മതവിളകുന്ന പോലെയുള്ളൂ. അവിടെ എവിടെയും തുടങ്ങാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എന്താ പ്രശ്നം? നെഞ്ചും വിരിച്ച് ചോദിക്കുന്നത് കേട്ടില്ല, എന്താ പ്രശ്നമെന്ന്? രാഷ്ട്രീയ പാരമ്പര്യം ഒന്നും ഇല്ലെങ്കിലും അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു തറവാടാണ് ഞങ്ങളുടേത്. അവിടെ ആദ്യമായിട്ടാ ഒരു ജപ്തി നോട്ടീസ് വരുന്നത്. വത്സലയുടെ സ്വത്ത് പണയം വെച്ച് താൻ തന്റെ പാർട്ടിയെ ഉദ്ധരിച്ചു. പക്ഷേ അത് വീട്ടാനുള്ള ചുമതലയും തനിക്കുണ്ട്. നിപ്പും നടപ്പും കണ്ട ഇന്ത്യ ഭരിക്കുകയാണെന്നാ എല്ലാവരുടെയും ധാരണ. എവളടക്കം ആ ധാരണ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. മോക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ശുപാർശയുമായിട്ട് എന്റെ അടുത്ത് വരുമ്പോ നിങ്ങളുടെ ശബ്ദത്തിന് ഇത്രയും ഖനമില്ലായിരുന്നു. അധികാരം കയ്യിലുള്ളപ്പോ നിങ്ങൾക്കൊക്കെ ഞങ്ങളോട് വലിയ കാര്യമാണ്. നിങ്ങൾ സംസാരിക്കുന്നത് ഭാര്യയുടെ അച്ഛനോടാന്ന് ഓർക്കണം. അച്ഛൻ അച്ഛന്റെ സ്ഥാനത്ത് നിന്നില്ലെങ്കിൽ മരുമകന്റെ സ്ഥാനവും തെറ്റും. തെറ്റാൻ തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്റെ മകൾ അന്തസ്സായിട്ട് ജീവിക്കുന്ന എനിക്ക് കാണണം, അല്ലെങ്കിൽ എനിക്ക് അവളെ രക്ഷിക്കണം. നിങ്ങൾ എങ്ങനെ രക്ഷിക്കുന്ന ഈ പറയുന്നേ? അവൾ ഇനിയും തിരുവനന്തപുരത്ത് ജോലി ചെയ്യണ്ട, വേറെ കാണുമല്ലോ. അതിന് ട്രാൻസ്ഫർ കിട്ടണ്ടേ? അച്ഛൻ ട്രാൻസ്ഫറിന് സുഖമായിട്ട് ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. ശ്രമിച്ചോണ്ടിരിക്കയാണ് പോലും. ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്ക. നിന്റെ ട്രാൻസ്ഫർ ആർഡർ എന്നേ ശരിയായതാണെന്ന് അറിയാമോ? നങ്ങാറ് വളങ്ങരക്ക് ഞങ്ങളെ ആർഡറും കയ്യിൽ വാങ്ങിച്ചോണ്ടാണ് വന്നിരിക്കുന്നത്. അത് ഇത്രയും നാൾ താമസിപ്പിക്കാൻ കാരണക്കാരൻ ആരാണെന്ന് നിനക്കറിയാമോ? നിന്റെ ഈ ഭർത്താവ് ഉദ്യോഗസ്ഥൻ. അനാവശ്യം പറയരുത്. ഞാൻ ആരോടാണ് ഒച്ചെടുക്കുന്നത്? നല്ല പൈസ വരേണ്ടോടോ എന്റെ യൂണിഫോണത്തിന്? നാട്ടുകാരുടെ കഴുത്തടുത്ത് പരിശ്രമിക്കുന്ന നിങ്ങൾക്ക് ഇതിന്റെ വില മനസ്സിലാവില്ല. പണം കൊണ്ടെല്ലാം നേടിയെന്നായിരിക്കും ധാരണ. പക്ഷെ നിങ്ങൾ ചത്താലുണ്ടല്ലോ. ഒരു പൊട്ടി പോലും തിരിഞ്ഞു നോക്കൂ. തന്നോട് പറഞ്ഞു ജയിക്കാൻ പറ്റില്ല, കാരണം താൻ നശിക്കാൻ വേണ്ടി ജനിച്ചവനാ. താൻ മാത്രമല്ല തന്റെ തന്നെയും അങ്ങനെ തന്നെയായിരുന്നു. എന്റെ തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അങ്ങേ അച്ഛൻ ശ്രമിക്കും. പക്ഷേ കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും പഴയ സുകുമാരനാ. ആറ്റുപുറത്ത് പരമേശ്വരൻ നായർ മകൻ സുകുമാരൻ. ഒന്നുകളില്ലാത്ത ഞാൻ അച്ഛന് സന്തോഷമായി പോളെ. എനിക്കിത് വരണം. എന്റെ മകളുടെ വീടാണെന്ന് കരുതിയാണ് ഞാൻ ഇവിടെ കയറി വന്നത്. ഇതൊരു പാർട്ടി ആഫീസാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. മുങ്ങിത്താഴുന്ന ഒരു കപ്പലിലാണ് നീ. രക്ഷിക്കാൻ വന്നവരാണ് ഞങ്ങൾ. ഇതാ നിന്റെ ട്രാൻസ്ഫർ ഓർഡർ. 12 മുമ്പ് ജോയിൻ ചെയ്യണം. പക്ഷെ ഇനി ഒരു നിമിഷം ഞങ്ങൾ ഇവിടെ നിൽക്കില്ല. ഒരു തീരുമാനം നീ ഇപ്പൊ തന്നെ എടുക്കണം. വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളോടൊപ്പം ഇറങ്ങണം. ഞങ്ങൾ വണ്ടിയിൽ വെയിറ്റ് ചെയ്യും. വരാ. രാഷ്ട്രീയത്തിൽ ഹൃദയമില്ലെന്ന് സുഹൃത്തും പറഞ്ഞത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. സുഹൃത്തിന് ഹൃദയമില്ല. എന്റെ ട്രാൻസ്ഫർ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് ഈ നിമിഷം വരെ എത്ര ഭംഗിയായി സുഹൃത്തിന് എന്റെ മുമ്പിൽ അഭിനയിച്ചു. അവൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തും പറഞ്ഞ് മനസ്സ് മാറ്റാനുള്ള വാക്സാമർത്ഥ്യം അവനുണ്ട്. ഞാൻ ചെയ്ത എല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മാവ എന്നെ മനസ്സിലാക്കണം. വേണ്ട, എന്റെ ഭാഗത്തൊന്നും ചിന്തിച്ചൂടെ. ലോകം മുഴുവൻ ഭരിക്കാൻ എനിക്ക് കഴിയും, പക്ഷേ വീട്ടിലെത്തുമ്പോ എന്റെ ഭാവ വേണം. അത് സുഹൃത്തിന്റെ സ്വാർത്ഥതയാണ്. പക്ഷേ എനിക്കൊരു കുഞ്ഞുണ്ട്. എനിക്കല്ല, നമുക്ക്. എന്നല്ലേ നീ പറയാറ്? പക്ഷേ തൽക്കാലം ആ കുഞ്ഞ് എന്റേത് മാത്രമായിരിക്കാണ്. സുഹൃത്തിന് ഞാൻ പ്രശ്നമല്ല, എന്റെ കുഞ്ഞും പ്രശ്നമല്ല. ഈ ഇട്ടിരിക്കുന്ന വെള്ളവസ്ത്രത്തിന്റെ വൃത്തി ശുദ്ധി മാത്രമേ പ്രശ്നമുള്ളൂ. എന്റെ കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടിയെങ്കിലും എനിക്ക് പോയേ പറ്റൂ. നിനക്കങ്ങനെ പോകാൻ പറ്റുമോ? അതെ, പോയേ പറ്റൂ.
പന്ത്രണ്ടാം തീയതിക്കുള്ളിൽ എനിക്ക് കോളേജിൽ ജോയിൻ ചെയ്യണം. ജീവിതത്തിന്റെ പകുതിയായി സുഗേട്ട. ഇതുവരെ സുഗേട്ടൻ പറയുന്നത് എന്ത് ഞാൻ തലവിളിക്ക് സമ്മതിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇനി മുതൽ സുഗേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം വരിക. ആരുടെയും ശല്യമില്ലാതെ കുറച്ചു നാളെങ്കിലും നമുക്ക് സമാധാനമായി ജീവിക്കാം. വാവ പോയിക്കോളൂ. ഇല്ല എങ്കിൽ പോകുന്ന വഴിക്ക് ഞാൻ മോനെ വിളിച്ചോണ്ട് പോകും. ഈ ഓക്കയ്ക്ക് എത്ര അർത്ഥമുണ്ട്? ഒരർത്ഥേ ഉള്ളൂ. കാരണം പറയുന്ന രാഷ്ട്രീയക്കാരനല്ല. പാവയുടെ സുഗേട്ടന ഞങ്ങൾ എത്രയാണ് ഫോണിൽ ട്രൈ ചെയ്തു, ഇവിടെ ആരും എടുക്കുന്നില്ല. പി എസ് ആണ് ഞാൻ പറയാം. കൺഗ്രാജുലേഷൻ പി എസ്. വേണ്ട, എനിക്കിത് കുറേ കിട്ടിയതാ. പോലീസിന്റെ അടി കിട്ടിയപ്പോഴും നിരാഹാരം കിടന്നപ്പോഴും ഒക്കെ ഒരുപാട് കൺഗ്രാജുലേഷൻസ് കിട്ടിയതാ. അതെല്ലാം വളർച്ചയുടെ തുടക്കം മാത്രമായിരുന്നു. ഇതന്നെയാണ് ഞാൻ എന്റെ ഭാര്യയോടും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം പറഞ്ഞാൽ കേൾക്കാൻ അവളെ അടുത്തില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ ദയവായിട്ട് പോണം. ഇതുവരെ പാർട്ടിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത്. കുറച്ചു നേരമെങ്കിലും ഒറ്റക്കിരിക്കാൻ എന്നെ അനുവദിക്കണം പ്ലീസ്. സോറി പി എസ്, സാധ്യമല്ല. ഇതുവരെ നിങ്ങൾ പാർട്ടിയുടെ മാത്രം ആളായിരുന്നു. ഇനി മുതൽ നിങ്ങൾ സംസ്ഥാനത്തിന്റെ സ്വത്താണ്. നടക്കേണ്ടത് നടന്നു. നമ്മുടെ മന്ത്രി പി സുധീരനും രാജിവെച്ചു. ചാക്കൂച്ചിന് സദാശിവനും മന്ത്രി കസേരി കൂടി കൂട്ടേടി. പ്രസിഡന്റ് അന്തിമ തീരുമാനമെടുത്തു. യുവജനങ്ങളുടെ ഹരമായ പി സുകുമാരനാണ് നമ്മുടെ പാർട്ടിയുടെ പുതിയ മന്ത്രി. ഞങ്ങളുടെ പ്രിയപ്പെട്ട ആരാധ്യനായ ബഹുമാനപ്പെട്ട മന്ത്രി മന്ത്രി സുകുമാരൻ. പേപ്പർ പേപ്പർ പേപ്പർ, മന്ത്രി നീലകണ്ഠൻ രാജിവെച്ചു. പി സുകുമാരൻ പുതിയ മന്ത്രി. മാതൃഭൂമി മനോരമ കേരള കൗമുദി. ചിങ്ങവനത്ത് നാടകം നേടിയ പട്ടാപകൽ കുത്തിക്കൊന്നു. മന്ത്രി നീലകണ്ഠൻ രാജിവെച്ചു. പി സുകുമാരൻ പുതിയ മന്ത്രി. ശ്രീ സുകുമാരൻ ഇന്ന് രാവിലെ 11 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യും. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ശ്രീ സുകുമാരൻ ട്രേഡ് യൂണിയൻ രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ശ്രീ നീലകണ്ഠന്റെ രാജിയെ തുടർന്ന് ഇയാൾ എന്താന്ന് മന്ത്രിയാണെന്ന് നീ പറഞ്ഞോണ്ട് വരുന്നത്? കൂട്ടുകക്ഷി മന്ത്രിസഭയാ, ഏത് നേരവും പൊട്ടിത്തെറിക്കാം. ഇന്നലെ നീലാണ്ട ഇരുന്നിടത്താ ഇന്ന് ഇയാൾ ഇരിക്കാൻ പോകുന്നത്. നാളെ ഇയാൾ ഇരിക്കുന്നിടത്ത് ഒരു ഗോപാലം വന്നിരിക്കാൻ വലിയ സമയമൊന്നും വേണ്ട. ആ ഒരൊറ്റ സമാധാനത്തിലാ ഞാൻ ഇരിക്കുന്നത്. എന്റെ അമ്മ ഇന്ന് രാവിലെ പറയണത് കേട്ടു, പെണ്ണിന്റെ ഭാഗ്യം എങ്ങനെ വരുന്നെന്ന് പറയാൻ പറ്റില്ലെന്ന്. കാര്യം സ്കൂൾ മുതൽ നമ്മൾ ഒന്നിച്ച് പഠിച്ചവരാ. പക്ഷെ ഇനി വരുമ്പോ വത്സല ഉണ്ടോന്ന് ചോദിക്കണോ അതോ മന്ത്രി പത്നി ഉണ്ടോ ചോദിക്കണോ? നമുക്ക് അകത്തിരിക്കാം. വേണ്ട, ഓഫീസ് പോകാൻ സമയം. ഇനി ഒരിക്കൽ വരാം. അതെടുത്ത് കിഴക്കോട്ട് ഇറങ്ങണ. ഉണ്ണിയങ്കള അച്ഛനല്ലേ? അച്ഛനാ? ഉണ്ണിയങ്കള കാശി തരാനുള്ള കാര്യത്തിനായിരിക്കും. ഹലോ, പത്രം കണ്ടു? മരുമോ തകർത്തിരിക്കാണല്ലോ. ഞാൻ അന്നേ പറഞ്ഞില്ലേ അവൻ മിടുക്കനായി വരുമെന്ന്. കൺഗ്രാജുലേഷൻ. താങ്ക് യു, താങ്ക് യു. ഇപ്പൊ അച്ഛനത്തിന് താങ്ക് യു പറഞ്ഞേ. എടാ, അതിപ്പോ അയാൾ മന്ത്രി ആയതിനല്ല എനിക്ക് വിഷമം. എവിടെ വെച്ചെങ്കിലും ആ തള്ളയെ കണ്ടാല് അവരുടെ പോസ് ഞാൻ എങ്ങനെ സഹിക്കും? എങ്ങോട്ട് പോവാ, അവിടെ നിന്നാ മതി. അമ്മയ്ക്ക് സന്തോഷമായി പോലെ
അച്ഛന് കിട്ടേണ്ടത് നിനക്ക് കിട്ടിയെന്ന് കരുതിയാ മതി. മക്കളിങ്ങി വാ, അമ്മ ചോദിക്കട്ടെ. നിനക്ക് ഭരിക്കാൻ അറിയാമോടാ മോനെ? അമ്മേതിന് മന്ത്രിയല്ലല്ലോ ഭരിക്കുന്നത്, കൂടെ ആളുകൾ ഒരുപാടില്ലേ? ഒരു വീട് പോലും ശരിക്ക് ഭരിക്കാൻ നിനക്ക് അറിഞ്ഞൂടാ. അതിരിക്കട്ടെ, അവളെവിടെ? വത്സല പോയി. പോയോ? ഈ നല്ല സമയത്ത് അവൾ എവിടെ പോയി? എന്തിനു പോയി? എനിക്ക് വീട് ഭരിക്കാൻ അറിയാത്തോണ്ട്. നീ ചുമ്മാ അതും ഇതും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാതെ ഉള്ള കാര്യം പറ. ഏതായാലും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്ന മന്ത്രി തന്നെയാ. നമ്മുടെ മൂന്നുപേരുടെയും കാര്യം ഉറപ്പാ, അതിനിനി ആരും പാര വെക്കാതിരുന്നാ മതി. ആ പിന്നെ നമ്മുടെ മൂന്നുപേരുടെയും ഡ്യൂട്ടി എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് പരസ്പരം ഒരു ധാരണ വേണം. അത് വേണം. ഈ പുറത്തുള്ള കാര്യങ്ങളൊക്കെ പ്രയാസമാണ്. സമയാസമയങ്ങളിൽ ഇത്തിരി ഭക്ഷണം കിട്ടണം. മന്ത്രി മന്ദിരത്തിന്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ഞാനേറ്റു. ആയിക്കോട്ടെ, എന്നാ മന്ത്രിയുടെ കൂടെ ടൂറിന് ഞാൻ പൊക്കോളാം. അത് വേണ്ട, ഞാൻ പൊക്കോളാം. നീ പോയാൽ ശരിയാവില്ല. ഈ മന്ത്രിക്ക് ഒരു മൂഡ് കൊടുക്കണം. പിന്നെ മന്ത്രിയുടെ കോണ്ടാക്ട്സ് ഒന്ന് വർദ്ധിപ്പിക്കണം. അതിന് നിന്നെ കൊണ്ടൊക്കില്ല, എന്നെ കൊണ്ടേ പറ്റൂ. പിന്നെ നീ ഒരു ചൂടനാ, ഇവനാണെങ്കിൽ ഗ്യാസിന്റെ ഉപദ്രവം. ഗ്യാസ് ഇപ്പൊ നീ കിടക്കുള്ളൂ. പോരെ, അപ്പൊ എന്റെ ജോലി എന്താ? നിനക്ക് റിസപ്ഷൻ, വരുന്ന സന്ദർശകരെ ആളും തരവും നോക്കി വിരട്ടി ഓടിക്കുക. മതി, ധാരാളം മതി. കുറെ എണ്ണത്തിന്റെ അടുത്ത് എനിക്ക് കണക്ക് തീർക്കാനുണ്ട്. പി എസിനെ കാണുന്നില്ലല്ലോ. നിന്റെ മനസ്സിപ്പോ ഒരു തരത്തിലും വിഷമിക്കാൻ പാടില്ല. അവളിങ്ങി വന്നോളും. അമ്മയ്ക്ക് അവിടെ ഒന്ന് താമസിച്ചൂടെ? അതിനൊന്നും അമ്മയെ കിട്ടത്തില്ല മോനെ. ഭരണം വേറെ, കുടുംബം വേറെ. ഇതാ നിന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരുത്തൻ അങ്ങോട്ട് മന്ത്രിയാകുമ്പോഴത്തേക്കും ഇവിടെ ഉള്ള ഓരോ അവളുമാരുടെ കൂട്ട് മന്ത്രി മന്ദിരത്തിൽ കെട്ടിക്കേറി കിടന്ന് സർക്കാരിനെ മുടിപ്പിക്കാനൊന്നും അമ്മയെ കിട്ടത്തില്ല. എന്റെ മോൻ ധീരതയോട് ഭരിച്ചു. ധീരതയോടെ ഭരിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ആ മന്ത്രി കസേരയിൽ ഇരുന്നവരൊന്നും അധികാരം ഇരുന്നിട്ടില്ല. എന്തിന് മന്ത്രി ആയില്ല? അതിന് മുമ്പ് പി എസിന്റെ കഷ്ടകാലം തുടങ്ങി. എന്ത് കഷ്ടകാലം? നീ എന്തൊരു പത്രക്കാരനാടാ. ആ പി എസിന്റെ കുടുംബം തൊലഞ്ഞ്. എപ്പോ? അയാളുടെ ഭാര്യ പിണങ്ങി പോയി. നീ വേണമെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് പോയി നോക്ക്, അവര് വരില്ല. കാശി ചെയ്യടാ പൂളെ, ഇത് വെച്ച് നീ ഒരു പീസ് ഇട്. സാറിന്റെ ഭാര്യ വന്നില്ല? ഭാര്യയല്ല സത്യം പറഞ്ഞു കഴിയുന്നത്. പ്രത്യേകിച്ച് കാരണം വല്ലതും? തനിക്കെല്ലാ വേറൊന്നും ചോദിക്കാനല്ലേ. ഈ സംസ്ഥാനം കണ്ട ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി ഞാനാണെങ്കിൽ എന്റെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് മിസ്റ്റർ സുകുമാരൻ. ഭരണകാര്യങ്ങൾ അത്യാവശ്യത്തിന് അല്പ യൗവനം എനിക്ക് കടവായിട്ട് തരണം കേട്ടോ. To the Constitution of India and by law established. That I will uphold the sovereignty and integrity of India. That I will faithfully and consciously discharge my duties as a minister. For the state of Kerala. And that I will do right to all manner of people. In accordance with the Constitution and the law. Without fear or favor. Affection or ill will. എരപ്പാളിയായ എന്റെ മരുമകനെ പറ്റി എനിക്കെന്താ പറയാനുള്ളതെന്ന് ആർക്കും അറിയണ്ടേ? ചിലതൊക്കെ ഞാനും അറിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരം നിന്ന് കഷ്ടപ്പെട്ട് ഉടമ്പടി വരുമോ? ഞാൻ പറഞ്ഞാ മതിയോ? സാറ് പറഞ്ഞാലും മതി. പക്ഷെ സാറ് പറയുന്നതിനേക്കാൾ അവര് പറയുന്ന കേൾക്കാനാ നാട്ടുകാർക്ക് കൂടുതൽ താല്പര്യം. എന്നാ ഭാര്യ പറയുന്നതായിട്ട് തന്നെ കഴുകോടോ, അവൾ എന്താ മോളാ? എന്നാ പറഞ്ഞാട്ടെ. എരപ്പാളിയാണവൻ, ചെറ്റയാണവൻ, അഹങ്കാരിയാണവൻ, സ്വന്തം ഭാര്യയുടെ നിലവിൽ ജീവിച്ചവനാണവൻ, എന്റെ കൊലവാളയ്ക്ക് കുത്തിപ്പിടിച്ചവനാണവൻ, മന്ത്രിയായപ്പം ഭാര്യ അടിച്ച് വെളിയിലടക്കിയവനാണവൻ.
പോകാനുള്ള വഴി എനിക്കറിയില്ലാന്ന് വിചാരിച്ചു. അതോ എന്നെ ഇവിടെ ആരും കടത്തിവിടില്ലാന്ന് കരുതിയോ? സൂവേട്ടനെ, ഞാനില്ലാതെ ഇവിടെ ഒറ്റയ്ക്ക് കഴിയാൻ പറ്റുമോ? അന്ന് സർക്കാർ അടിക്കാൻ പറഞ്ഞു, ഞാൻ അടിച്ചു. ഇന്ന് സർക്കാർ നോക്കാൻ പറയുന്നു, ഞാൻ നോക്കുന്നു. എന്നോടൊന്നും തോന്നരുത്. ഗുഡ് ഈവനിങ് സാർ, മാത്യൂസ് ആണ്. സാറിന്റെ പി എ കുരുടാമണ്ണിൽ ശശി, സാറിന്റെ അഡീഷണൽ പി എ ശീലൻ ചാഴിപ്പറമ്പിൽ, സാറിന്റെ ഗൺമാൻ ശേഖരൻ, സാറിന്റെ കുക്ക് ശങ്കരനാരായണൻ തമ്പി. അതെ, ഞാൻ ശങ്കരനാരായണൻ തമ്പി. ഞാനൊരു മന്ത്രിയെ കാണുന്നത് ഒരമ്മ കുഞ്ഞിനെ കാണുന്ന പോലെയാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിയാണ് ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വരുന്നത്? അവർക്ക് ആവശ്യം എന്താ? നല്ല ഭക്ഷണം, നല്ല മെയിൻ്റനൻസ്. നമ്മുടെ സർക്കാർ മന്ത്രിമന്ദിരങ്ങൾ മെയിൻ്റനൻസ് ചെയ്യാറുണ്ട്, പക്ഷെ മന്ത്രിമാരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരാണ്. എന്ത് വേണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. പി എസിന്റെ സത്യപ്രതിജ്ഞ യുവതലമുറയ്ക്ക് അംഗീകാരം കലക്കി. നല്ല കവറേജ്. വെളുത്ത ഷർട്ടും മുണ്ടും ധരിച്ച് പ്രസന്നവതനായി വേദിയിലേക്ക് കടന്നു വന്ന സുകുമാരനെ പാർട്ടി അനുഭാവികളും സഹപ്രവർത്തകരും പി എസ് എന്ന ഓമന പേര് വിളിച്ച് എതിരേൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു കൊച്ചുണ്ട്, അതിനൊന്ന് പരീക്ഷയുള്ള ദിവസമാണ്. ചീഫ് മിനിസ്റ്റർ 10 മണിക്ക് കാണണം. അതിനു മുമ്പ് ഞാനും അത് പറയാൻ തുടങ്ങായിരുന്നു. ടീച്ചറിനെ പോയി വിളിച്ചിട്ടുണ്ടായിരുന്നേ? അതെ, വിളിച്ചോണ്ട് വരണം. മന്ത്രി ആയതിനുശേഷമുള്ള എന്റെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് അതാ. ആ പിന്നെ ഒരു കാര്യം, മറ്റൊന്നും ധരിക്കരുത്. എന്റെ അനുവാദം കൂടാതെ നിങ്ങൾ ഇനി ഇവിടെ കയറി വരാൻ പാടില്ല. ഞാൻ മുമ്പ് വെറും പി എസ് ആയിരുന്നു. അന്ന് നിങ്ങൾ എന്നെ തോളത്ത് കേട്ടിട്ടുണ്ട്, വിഷമമില്ല. പക്ഷേ ഇപ്പോ സോറി പി എസ്. പി എസ് അല്ല, മിനിസ്റ്റർ. നിങ്ങൾ താഴേക്ക് അല്ലേ, എല്ലാവരും ഒഫീഷ്യലായിട്ട് പരിചയപ്പെടാൻ ഞാൻ വരുന്നു. ഒരു മിനിറ്റ്. ഇന്ന് മന്ത്രിയായിട്ട് ചാർജ് എടുക്കുന്ന ദിവസമല്ലേ? ഞാൻ പി എസിന്റെ പേരില്, സോറി, മിനിസ്റ്ററിന്റെ പേരില് ഗണപതി ക്ഷേത്രത്തിൽ ഒരു അർച്ചന കഴിപ്പിച്ചു. പ്രസാദം. ഇത് തുടരണമെങ്കിൽ ഞാനൊന്ന് കുളിക്കണ്ടേ? മുമ്പിരുന്ന മന്ത്രിക്ക് പൂക്കൾ കാണുന്നതന്നെ ഇഷ്ടമല്ല അല്ലേ ചെല്ലപ്പണ്ണ? ഇപ്പോഴത്തെ മന്ത്രി എങ്ങനെയാണ്? അയ്യേ, എന്താ മാറാല സർ. ഈ മന്ത്രിസ്ഥാനം ഞാനെങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു ആകാംക്ഷ നിങ്ങളുടെ മുഖത്തുണ്ട്. എന്റെ പൊതുജീവിതം ഞാൻ ഇതുവരെ ദുരുപയോഗപ്പെടുത്തിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ശശി എന്റെ ഷർട്ടി പറ്റിപ്പിടിച്ചിരുന്ന മാറാല തട്ടിക്കളഞ്ഞു. അത് എനിക്കൊരു മുന്നറിയിപ്പാണ്. ഞാൻ ഈ മന്ത്രിപദം അലങ്കരിക്കുന്നിടത്തോളം കാലം ഞാനും എന്നിലുള്ള കളങ്കത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കുരുടാമണ്ണിൽ ശശി എന്റെ സ്റ്റാഫിൽ വേണ്ട. ഈ തീരുമാനം പി എസിന്റെ തീരുമാനമല്ല, മിനിസ്റ്ററുടെ തീരുമാനമാണ്. മുമ്പ് പി എസ് കോളർ ഇതാ ഇങ്ങനെ പിടിച്ചിരുന്നെങ്കിൽ അതിന്റെ വില തുച്ഛമായിരുന്നു. പക്ഷെ ഇന്ന് മിനിസ്റ്റർ അങ്ങനെ കോളർ പിടിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ സംസ്ഥാനത്തിനാണ്. നമ്മൾ എന്നും സുഹൃത്തുക്കളായിരിക്കും. നിങ്ങൾ പുറത്തു പോയാൽ പത്രക്കാരെ കാണും, അനാവശ്യം പറയും, എനിക്കെതിരെ ശത്രുപാളകൾ ഉണ്ടാക്കും. ഐ ഡോണ്ട് കെയർ. ഞാനായിട്ട് പറയണ്ട, പറയേണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞൊന്നും മറക്കണ്ട പി എസ്.
പണം കൊടുത്ത് പലിശ വാങ്ങാനേ അറിയുള്ളൂ. മനസ്സിന്റെ വില അറിയില്ല. എന്റെ പേരിൽ എന്റെ അനുവാദം ഇല്ലാതെ സുഗത്തിനെ പറ്റി അസംബന്ധം എഴുതാൻ അച്ഛൻ എങ്ങനെ കഴിഞ്ഞു? നിന്റെ വീട്ടിൽ വെച്ച് അവൻ എന്റെ കൊരവളക്ക് കുത്തി പിടിച്ചപ്പോ ഈ ആവേശമൊക്കെ എവിടെ പോയിരുന്നു? അതാണ് അച്ഛനും ചേട്ടനും കൂടി സുഗത്തിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു തോന്നുന്നു. ശേഷമാണ് അയാളുടെ ഭാര്യയായത്. എന്റെ ഭർത്താവിന് ഒരുപാട് കുറവുകളുണ്ടായിരിക്കും, പക്ഷെ ഇതാരും വിളിച്ചു പറയുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്റെ അച്ഛനായാലും, ഞാനിപ്പോ പോവും എന്റെ മോനെയും കൊണ്ട്. എനിക്ക് സുഗത്തിനെ കണ്ട് മാപ്പ് പറയണം. എനിക്ക് മനസ്സിലായടി, ലോകം അങ്ങനെയാണ്. നിന്റെ ജീവിതം നശിപ്പിച്ചവനാണവൻ, പക്ഷേ അവൻ മന്ത്രിയായപ്പോ. എന്റെ സുഗോട്ടൻ എത്ര വലിയ മന്ത്രിയായാലും ആ ഷർട്ടിന്റെ പോക്കറ്റിൽ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ തിരികെ വയ്ക്കുന്ന 100 രൂപ മാത്രമേ വരുമാനമായി കാണുകയുള്ളൂ. അതെനിക്ക് ഉറപ്പാ. വത്സലേ, നീ പോകുന്നെങ്കിൽ പോയിക്കോ, പക്ഷെ നീ തിരിച്ചു വന്നാൽ ഈ വാതിൽ നിനക്ക് വേണ്ടി തുറക്കുമെന്ന് കരുതരുത്. ഓരോ അച്ഛനും മകളെ ഇങ്ങനെ വാതിലടച്ച് പുറത്താക്കുന്നതിന്റെ മാന്യമായ പേരാണല്ലോ വിവാഹം. വിവാഹം കഴിഞ്ഞ ഞാനും എന്റെ അച്ഛനിൽ നിന്ന് ഇത്ര പ്രതീക്ഷിക്കാവൂ. അന്വേഷണത്തെ നേരിടുന്ന നീലകണ്ഠൻ കുറ്റക്കാരനല്ലെന്ന് വന്നാൽ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു കൊടുക്കൂ. പാർട്ടി പറയുന്ന പോലെ ചെയ്യും. കുഴപ്പം പിടിച്ചൊരു വകുപ്പാണ് മന്ത്രി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വകുപ്പിലെ ക്രമക്കേടുകൾ ശരിയാക്കാൻ എന്തെങ്കിലും നടപടികൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. ഇനി എന്നാ ആലോചിക്കുന്നേ? മന്ത്രിയായ ഉടൻ ഭാര്യയെയും കുട്ടിയെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നൊരു പത്രവാർത്ത കണ്ടു. ശരിയാണോ? ഞാൻ മിനിസ്റ്ററുടെ ഭാര്യയാണ്. ഇത് മിനിസ്റ്ററുടെ കുഞ്ഞും. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ. മിനിസ്റ്ററുടെ ഭാര്യയും കുഞ്ഞും ഇങ്ങനെയല്ലല്ലോ വരുന്നത്. പപ്പായൊക്കെ എന്നെ കണ്ടാ അറിയാം. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ആ ഫോൺ ഇങ്ങ് തന്നാൽ മതി, ഞാൻ സ്റ്റീഫനുമായി സംസാരിക്കാം. ഹലോ, സ്റ്റീഫൻ സാറല്ലേ? അതെ. സെക്യൂരിറ്റിയാണ്, ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നു, മിനിസ്റ്ററുടെ ഭാര്യയാണെന്ന് പറയുന്നു. ഏ, ആ കൊടുക്ക. സ്റ്റീഫൻ ഞാൻ ടീച്ചറാ. ടീച്ചറാണോ? ഒരു മിനിറ്റ്. മറ്റൊന്നും ധരിക്കരുത്. എന്റെ അനുവാദം കൂടാതെ നിങ്ങൾ ഇനി ഇവിടെ കയറി വരാൻ പാടില്ല. യെസ്, ഒരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. ടീച്ചറും പോലും വന്നിട്ടുണ്ട്. എന്റെ മുമ്പിൽ ഇരിക്കുക. ഇപ്പൊ ഞാനിപ്പം തിരക്കാണ്, കാണാൻ പറ്റും തോന്നുന്നില്ല. അയ്യോ, അങ്ങനെ പറയരുത്. എങ്ങനെ ഇങ്ങനെ സമയം കണ്ടെത്തിയേ പറ്റൂ? പത്രക്കാരനിപ്പോ ടീച്ചർ അങ്ങോട്ട് പറഞ്ഞേക്കണ്ടെന്ന് കരുതിയാ. ഒരു 5 മിനിറ്റ് PS ഇങ്ങോട്ട് വന്നൂടെ. PS അല്ല, മിനിസ്റ്റർ. നല്ല ബോസ് കയ്യിലൊരു പടം കിട്ടിയല്ലോ. ഇനി ഞാൻ എന്തെങ്കിലും രാജിവെക്കുമ്പോ ഫ്രണ്ട് വലിയ കൊടുക്കാമല്ലോ, ഒരു അടിക്കുറിപ്പും കൊടുക്കാം. ഇനി എന്ത് ചെയ്യും? പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്, ഞാൻ നാളെ പുതിയ കോളേജിൽ ജോയിൻ ചെയ്യാണ്. അതിന്റെ കുറച്ച് തിരക്കുകൾ എനിക്കുണ്ട്. സൗകര്യം കിട്ടുമ്പോ ഒരു കാര്യം മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാ കൊള്ളാം. ഞാൻ വന്നത് എന്റെ സ്ഥലമാറ്റത്തിന്റെ ശുപാർശയ്ക്ക് വേണ്ടി അല്ലെന്ന്. മമ്മി പപ്പായെ കണ്ടില്ലല്ലോ. ഇന്നു മുതൽ മോനി പപ്പയില്ല. ഇതാണ് ഉണ്ണിയുടെ അമ്മയുടെ മുറി. എന്താ, ഇഷ്ടപ്പെട്ടോ? എന്താ മോന്റെ മുഖം വല്ലാതിരിക്കുന്നേ? ഇനി ഞാൻ പപ്പായെ കണ്ട മിണ്ടത്തേ ഇല്ല. അതെന്താ? ഞാനും മമ്മിയും പോയിട്ട് പപ്പ ഞങ്ങളെ കാണാൻ വന്നില്ലല്ലോ. എന്നോട് മമ്മി പറഞ്ഞു എനിക്കിനി പപ്പായ ഇല്ലെന്ന്.
അതുകൊണ്ടാ ലിസി ഞാൻ വിചാരിച്ചത് മിനിസ്റ്ററായ അദ്ദേഹത്തിന് ഞാനൊരു ശല്യമാവണ്ടാന്ന്. വീട്ടിലേക്കും എനിക്കിനി മടങ്ങിച്ചെല്ലാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ഏർപ്പാടാവുന്നവരെ ഞാനും കുഞ്ഞും ഇവിടെ താമസിച്ച നിനക്കൊരു ശല്യമാവില്ലല്ലോ. എന്തോന്ന് ശല്യം, ഞാനും ഇവിടെ ഒരു കൂട്ടിനു വേണ്ടി കാത്തിരിക്കുക. എന്റെ അമ്മച്ചിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമുള്ളൂ, അത് നീ ആവശ്യമായിട്ട് കൊടുത്തോണം. എന്താത്? ഞാൻ പറയാ പരദൂഷണം. പിന്നൊരു കാര്യം, എന്റെ പെങ്ങള് നിന്റെ കോളേജ് സ്റ്റുഡന്റാ, യൂണിയൻ ചെയർമാനോ ഏതാണ്ടൊക്കെയാ, ഇവിടെ താമസിക്കുന്നെന്ന് കരുതി കൂടുതൽ ഫ്രീഡം ഒന്നും കൊടുക്കണ്ട, കുറച്ച് അകലത്തിൽ നിർത്തിയാ മതി. അതാ അത്യാവശ്യം. കാര്യം എന്തൊക്കെയായാലും ഒരു ഭാര്യക്ക് ഭർത്താവിനോട് 100 കുറ്റങ്ങൾ പറയാനുണ്ടാവും ഇല്ലേ ചേച്ചി? അതെ, പക്ഷെ പത്രത്തിൽ ഇങ്ങനെ എഴുതിയത് ഒട്ടും ശരിയായില്ല. എനിക്ക് വിഷമം അതല്ല, ഈ നല്ല സമയത്ത് തന്നെ ഇത് വേണമായിരുന്നു. എനിക്ക് വായിച്ചിട്ട് വിശ്വസിക്കാനേ പറ്റിയില്ല. വത്സലെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. അതൊക്കെ എന്തിനാ പറയണേ, ഇതെല്ലാം കേട്ടിട്ടും പാറ പോലെ ഇരിക്കണ ഭാഗീരഥി അമ്മയെ പൂവിട്ട് തൊഴണം. താനെന്തിനാ ഇതും പൊക്കിയെടുത്തു വന്നേ, എന്നെ വെടി വെക്കാനോ? അതിന് ഇത് പോരാ. ആരെ കാണാന? സൂപാരനുണ്ടോ അവിടെ? ആരെ? മിനിസ്റ്ററോ? നമ്മളാരാ? തള്ള, അവന്റെ തള്ള. ഓ, ഇതൊരു വല്ലാത്ത മന്ത്രി തന്നെ. ഒരു മുന്നറിയിപ്പില്ലാതെ ഓരോരുത്തർ കയറി വരുന്നത്, ഓരോരോ ബന്ധം പറഞ്ഞ്. അമ്മയാണെന്നുള്ളതിന് എന്താ തെളിവ്? എടോ, ഭാര്യയാണെന്നുള്ളൊരു തെളിവ് കിട്ടുതാലിയ. അമ്മയാണെന്നുള്ളതിന് തെളിവ് എന്താണെന്ന് തനിക്കറിയാമോ? എന്തോ ഗർഭപാത്രം, അത് തന്നെ എടുത്ത് കാണിക്കാൻ നോക്കൂ. ഇതാണോടോ മന്ത്രി മന്ദിരത്തിലെ ചായ? ഏതായാലും കാപ്പിയല്ല, അതുറപ്പാ. നിങ്ങൾ എന്തു കൊടുത്താലും മന്ത്രിമാര് കഴിച്ചേച്ച് പോവും, കമാന്നൊരു അക്ഷരം മിണ്ടാതെ. അത് പാർട്ടിയുടെ അച്ചടക്കമാ. എന്നാലേ ഞാൻ മന്ത്രിയുടെ അമ്മയാ, ഇനി മുതൽ എന്റെ ഇഷ്ടം കൂടി കണക്കിലെടുക്കണം. കൊണ്ടുപോടോ ഒരു നല്ല ചായ. മന്ത്രിയുടെ ഭാര്യയാകേണ്ട നീ ഇന്ന് മന്ത്രിയുടെ അമ്മയാ. പക്ഷേ നിന്നെ വിവാഹം കഴിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ ഞാൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും ആവർത്തിക്കുകയാണ്. നിന്റെ നാക്ക് ശരിയല്ല, നീ നിന്റെ ഈ തെറ്റ വർത്തമാനം നിർത്തണം. എന്നോട് പുറത്താക്കും, ഞാൻ നന്നാവാൻ ശ്രമിക്കാം. ഗുഡ് ഈവനിങ് സർ, എന്നോട് വരാൻ പറഞ്ഞത്? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? I am not at all happy with the way you handled the situation. illa sir, njan uddeshichathu ningalkku oru dharanayum mantrimarkku vivaramillam. ningal kaanikkunna ee over smartness ne naale assembly samaharam parayanda jara. I am sorry sir. Mr. Sukumaran, ammayku theere sukhamillandirikkaya. vayasu 19-6 kazhinju. 5 മിനിറ്റ് കൂടുമ്പോ എന്നെ കണ്ടോണ്ടിരിക്കണം, ഞാൻ നോക്കിട്ട് വരാം. യു വെയിറ്റ് ഹിയർ. യെസ് സർ. നാളെ അങ്ങ് മന്ത്രിയായി കളയുമെന്ന ഭീഷണിയായിരിക്കും, അത് ആനയ്ക്ക് മതവിളകുന്ന പോലെയുള്ളൂ. ഇരിക്കേ. ഇരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ആനയ്ക്ക് മതവിളകിയ സമയമല്ലേ, സൂക്ഷിക്കണം. എനിക്കല്പം സംസാരിക്കാണ്ടായിരുന്നു. എനിക്കില്ല, എനിക്ക് പറയാനുള്ളതൊക്കെ പുള്ളി പറഞ്ഞു കഴിഞ്ഞു. ഇത് പേഴ്സണലാണ്. പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ മാനസികമായിട്ട് എനിക്ക് താല്പര്യമില്ല. കാരണം നിങ്ങൾക്ക് IAS ഉള്ളൂ, നിങ്ങൾക്കില്ലാത്ത ഒരു എസ് തൽക്കാലം എനിക്കുണ്ട്. അന്തസ്. അന്തസ് ഉണ്ടെന്ന് പറഞ്ഞാ പോരാ, അത് പ്രവൃത്തിയിലും വേണം. അതുകൊണ്ടാ ഞാൻ ഈ വേഷത്തിൽ ഇരിക്കുന്നത്. മന്ത്രിയുടെ അമ്മയാ. കാര്യം എന്തു ആകട്ടെ, പത്രം കണ്ടപ്പം എന്റെ നെഞ്ചിടിഞ്ഞു പോയി. കുഞ്ഞെ, രാജ്യം ഭരിക്കേണ്ട സമയത്ത് നിന്റെ മനസ്സിനൊരു ചാഞ്ചല്യം ഉണ്ടാകാൻ പാടില്ല. ആര് വേണേലും നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകട്ടെ, പക്ഷേ നിന്റെ അമ്മ നിന്റെ കൂടെ ഉണ്ട്. അമ്മക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാ പറയുന്നേ? നിനക്കറിഞ്ഞുകൂടാ,
നിന്നേക്കാൾ എത്രയോ വലിയ ആളായിരുന്നു നിന്റെ അച്ഛൻ. ആ അച്ഛന്റെ വലം കൈയായിരുന്നു ഞാൻ. എന്റെ മോൻ നാട് ഭരിച്ചു, അമ്മ ഈ മന്ത്രി മന്ദിരം ഭരിച്ചോളാം. ഇവിടെ ചിലതൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്താനുണ്ട്. കിടന്നുവല്ലേ, എനിക്കറിയാം കിടക്കുന്നു. ഇന്നത്തെ സാമ്പാറില് അതിന് തക്കവണ്ണം ശക്കലം കായ ഞാൻ കൂടുതൽ ചേർത്തിട്ടുണ്ട്. സുഖമായിട്ട് ഉറങ്ങിയ തമ്പി. എന്നെ അങ്ങനെ ആരും ഇതുവരെ വിളിച്ചിട്ടില്ല. അച്ഛൻ പോലും തമ്പിച്ചേട്ടാന്ന് എല്ലാരും വിളിക്കാറ്. തമ്പിച്ചേട്ടാ എന്തോ? എന്നെ നാളെ രാവിലെ 6 മണിക്ക് വിളിച്ചുണർത്തണം. ഉണർത്താ? എങ്ങനെ ഉണർത്തും? വിളിച്ചോണത്താ, അല്ലെങ്കിൽ കുലുക്കിയോണത്താ. അതും പറ്റിയില്ലെങ്കിൽ ചോട്ടിന് ഞാൻ നിങ്ങളോട് ടെലിഫോൺ ചെയ്യാം. അതൊന്നും വേണ്ട. ഇവിടെ കൂജയുണ്ടോ? മന്ത്രി മന്ദിരത്തിൽ ഉണ്ടോ എന്നുള്ള ചോദ്യമില്ല, ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവണം. ആ കൂജ ഉണ്ടെങ്കിൽ കൂജയിൽ വെള്ളമെടുത്ത് എൻ്റെ മുഖത്തൊഴിക്കണം. അയ്യോ, ഞാൻ മുഖത്ത് വെള്ളമൊഴിക്കണമെന്നോ? ബുദ്ധിമുട്ടാ. ഇത് മിനിസ്റ്ററുടെ ഓർഡറാണ് സാർ. അപ്പോ ഞാൻ സാറിന്റെ മുഖത്ത് വെള്ളം ഒഴിക്കുന്നില്ല, തളിക്കുന്നു. ചീരയ്ക്കൊക്കെ തളിക്കുന്ന പോലെ. ഗുഡ് നൈറ്റ് സാർ. ആൾക്കാരെല്ലാം ബഹുമാനിക്കാണോ എനിക്ക് നാണം വരേടാ. ആ എന്താ തമ്പിച്ചേട്ട ഒരു മൂഡ് ഓഫ്? എനിക്ക് പറയാനുള്ള കാര്യം കേട്ടാ നിങ്ങൾ മൂഡ് ഓഫ്? സത്യം പറയണം. ഓർക്കാപ്പുറത്താ ഇദ്ദേഹം മന്ത്രിയായതല്ലേ. എന്താ കാര്യം? ഭാര്യയും കുട്ടികളുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇദ്ദേഹം പിരിഞ്ഞിരിക്കുന്നത്. അതെ. ആ അപ്പൊ അത് തന്നെ കാര്യം. തട്ടിയിട്ടുണ്ട്. ഒരുമാതിരി അനാവശ്യം പറയാട്ടാ. നിങ്ങളൊക്കെ ഈ മന്ത്രി മന്ദിരത്തിൽ ഇന്നലെ പെയ്ത മഴയ്ക്ക് വന്നു കയറിയ കുഞ്ഞു മാക്രികളാ. ഞാൻ എത്ര മന്ത്രിമാരെ കണ്ടു, വിഷമിക്കാനൊന്നുമില്ല. എല്ലാ മന്ത്രിമാർക്കും ഓരോരോ അവസരത്തിൽ വട്ടുപിടിക്കും, പക്ഷെ അത് പൊതുജനങ്ങളെ അറിയിക്കാറില്ല. പത്രത്തിൽ ഇതിന് ദേഹാസ്വാസ്ഥ്യം എന്നാണ് പറയുക. ഇത് മൂക്കുമ്പോഴാണ് വിദഗ്ധ ചികിത്സയ്ക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത്. ചുമ്മാ തമാശ പറയാ തമ്പിച്ചേട്ടാ, പി എസിന് യാതൊരു കുഴപ്പമില്ല. ആ പോ മനസ്സിലായിക്കോളൂ. ഇയാളെന്താ ഇങ്ങനെ പറയണേ? അയാക്ക വട്ട്. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ പോട്ടെ, മൃഗമായാലും രാവിലെ അതിന്റെ മുഖത്തുകൊണ്ട് വെള്ളം ഒഴിച്ചാൽ ഭാഷ അറിയാൻ മേലെങ്കിലും അത് തന്തയ്ക്ക് വിളിക്കാതിരിക്കും. ഇവിടെ ഒരു മിനിസ്റ്ററേ കാലത്തെ 6 മണിക്ക് മുഖത്ത് വെള്ളം ഒഴിക്കാൻ പറയുന്നു. ഞാൻ ഒഴിച്ചപ്പോഴേ ചിരിക്കുന്നു, പിന്നെ താങ്ക് യു എന്ന് പറയുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്നാലേ ഇത് തുടക്കോ. ഞാൻ പ്രിൻസിപ്പലാണ്. ഞാൻ കോളേജ് യൂണിയൻ ചെയർമാൻ. ഞാൻ മന്ത്രിയാ. എന്താ കാര്യം? ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. മാഡം പറയൂ, കുട്ടി പറയൂ. ഞങ്ങളുടെ കോളേജിന്റെ ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി ക്ഷണിക്കാൻ വന്നതാ. എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പെട്ടെന്ന് മറുപടി പറയണ്ട, ചിലപ്പോ തീരുമാനം മാറ്റേണ്ടി വരും. എന്റെ തീരുമാനങ്ങൾ ഞാൻ മാറ്റാറില്ല. കോളേജിന്റെ പേര് ഞങ്ങൾ പറഞ്ഞില്ല. ഞാൻ ചോദിച്ചില്ല. മിനിസ്റ്ററുടെ മിസ്സസ് ഞങ്ങളുടെ കോളേജിലാണ് പഠിപ്പിക്കുന്നത്.
അതുകൊണ്ടാണ് കുട്ടികൾക്ക് മിനിസ്റ്റർ തന്നെ വരണമെന്ന് നിർബന്ധം. അതുകൊണ്ട് തന്നെയാണ് മിനിസ്റ്റർക്ക് വരാൻ നിർബന്ധമില്ലാത്തത്. എന്റെ ഓഫീസ് കാര്യങ്ങൾ എന്റെ കുടുംബാംഗങ്ങൾ സ്വാധീനിക്കാറില്ല. എന്റെ ഭാര്യ അവിടുത്തെ അധ്യാപിക ആയതുകൊണ്ട് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഞാനൊരു കാര്യം ഒരിക്കലേ പറയാറുള്ളൂ, വീണ്ടും വിളിച്ചുകൊണ്ടോ വന്ന് കണ്ടുകൊണ്ടോ സമയം വേസ്റ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ശരി. കോളേജിൽ ആകെ ഫ്ലാഷ് ആയിട്ടുണ്ട് മിനിസ്റ്റർ വരുന്ന കാര്യം. ഞാനൊരു കാര്യം ഒരിക്കലേ പറയാറുള്ളൂ, ദുഷ്യന്തന്റെ ഭാര്യയല്ലേ മമ്മി ശകുന്തള? പിന്നെ കണ്ടിട്ട് അറിയാത്തത് എന്താ? തിരിച്ചറിയണമെങ്കിൽ ദുഷ്യന്ത ശകുന്തളയ്ക്ക് കൊടുത്ത മോതിരം കയ്യിൽ വേണ്ട, അത് നഷ്ടപ്പെട്ടു പോയില്ലേ? മമ്മി എന്തിനാ കരയുന്നത്? ദുഷ്യന്തൻ പപ്പായെ പോലെ ശകുന്തളയുടെ മോതിരം പണയം വെച്ചതാ? രാവിലെ 10 മണിക്ക് കൊല്ലം വൃന്ദാവൻ ഹോൾ, മന്ത്രി സഹദേവന്റെ മകളുടെ മാരേജ്. 10:30 കൊല്ലം ടൗൺ ഹാൾ, അന്തരിച്ച സ്വാതന്ത്ര്യ സേനാനി കൊച്ചുകുട്ടൻ അനുശോചന സമ്മേളനം ഉദ്ഘാടനം. 11:15 ഹരിപ്പാട് കൈകയാശ്രമം പരമാനന്ദ സ്വാമിയുടെ സപ്തതി ആഘോഷം, ആശംസ പ്രസംഗം. 12:00 ചെങ്ങന്നൂർ ഈറ്റ് ഫാസ്റ്റ് ഫാസ്റ്റ് ഫുഡ് ഷോപ്പ് ഉദ്ഘാടനം. 1:00 കോട്ടയം ടി ബി ലഞ്ച്. 2:00 മാന്യശബ്ദം പത്രമാഫീസ് സന്ദർശനം. 3:00 ചെങ്ങനാശ്ശേരി വിമൻസ് ഹാൾ, പാർട്ടി മഹിളാ വിഭാഗം സംഘടിപ്പിക്കുന്ന സ്വീകരണ സമ്മേളനം. ഇതിനിടയ്ക്ക് എപ്പോഴാണ് ഞാനൊന്ന് ശ്വാസം വിടുന്നത്? എല്ലാം മിനിസ് സമ്മതിച്ച് ചാർട്ട് ചെയ്തതാണ്. 3 മണിക്ക് ശേഷമുള്ള എല്ലാ പ്രോഗ്രാംസും ക്യാൻസൽ ചെയ്തേക്കും സാറേ. അത് 3 മണിക്ക് ശേഷം പാർട്ടി സംഘടിപ്പിക്കുന്ന സ്വീകരണങ്ങളും 6 മണിക്ക് പാർട്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗും ആണ്. ഇത് മിനിസ്റ്ററുടെ ഓർഡർ ആണ്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത മിനിസ്റ്റർ തന്നെ പ്രോഗ്രാംസ് ക്യാൻസൽ ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ സാർ. അമ്പലപ്പുഴ ഒരു ഗുഡ് ലക്ക് ലോഡ്ജ് ഉണ്ട്, ഇന്ന് രാത്രിയിലേക്ക് എനിക്ക് അവിടെ റൂം ബുക്ക് ചെയ്യണം സാർ. ഏതെങ്കിലും റൂം പോരാ, റൂം നമ്പർ 5 തന്നെ വേണം സാർ. എനിക്ക് പോകാൻ ഒരു ടൂറിസ്റ്റ് ടാക്സി ഏർപ്പാട് ചെയ്യണം. പ്രോട്ടോക്കോൾ ഒന്നും വേണ്ട, അതായത് പോലീസും കിടപിടിയൊന്നും വേണ്ടെന്നർത്ഥം. ഞാൻ തനിച്ചു പോയിക്കോളാം, നാളെ രാവിലെ മടങ്ങി വരും. ഈ അമ്പലപ്പുഴ ബന്ധുക്കൾ ആരെങ്കിലും? അമ്പലപ്പുഴയായിരിക്കില്ല, അമ്പലത്തറയായിരിക്കും. അവിടെ അവന്റെ അച്ഛന്റെ വകയിൽ ഒരു സഹോദരിയുണ്ട്. അമ്പലപ്പുഴ തന്നെ പറഞ്ഞത്, ഒരു ഗുഡ് ലക്ക് ലോഡ്ജ്, അവിടെ മുറിവെക്കാനും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, അവിടെ വല്ല ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ശ്രീകൃഷ്ണസ്വാമി ഉണ്ട്. തലയ്ക്ക് സ്ഥിരമില്ലാത്തവരോട് എന്തോ പറയാനാ? എന്ത് പറഞ്ഞ ചേട്ടാ, ഞാനിത് ആരോടും ചോദിക്കണ്ടേ? ഇന്ന് രാത്രി പോവും, ഒറ്റയ്ക്ക് പോവും, കൂടെ ആരും ചെല്ലണമൊക്കെ പറയണേ. അതൊന്നും പറഞ്ഞാ പറ്റില്ല, ഞാൻ കൂടെ പോവും, അങ്ങോട്ട് അതൊക്കെ പറയും. നമ്മുടെ ചോറ, ഞാൻ പോയില്ലെങ്കിൽ എന്റെ ദേഹമെങ്കിലും കൂടെ പോവും. ഉടനെ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറയണം. എന്റെ പൊന്ന് തമ്പിച്ചേട്ടാ, ചേട്ടെങ്കിലും കൂടെ കണോട്ടാ. ഒരു ധൈര്യത്തിന് അത് ഞാൻ ഏറ്റു. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ പല മന്ത്രിമാരെ അമ്പലപ്പുഴ കാണിച്ചിട്ടുള്ളവനാ. ഗുഡ് മോർണിംഗ് എസ്ഐ സാർ. ഗുഡ് ലക്ക് ലോഡ്ജോ സാർ? മഹനേരെ സാർ, ഇന്ന് വൈകുന്നേരം ഇൻഡസ്ട്രീസ് മിനിസ്റ്റർക്ക് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് സാർ. 4 മണിക്കാ പ്രോഗ്രാം. ഗുഡ് ലക്ക് ലോഡ്ജിൽ റൂം നമ്പർ 5 ബുക്ക് ചെയ്യണം. ഗുഡ് ലക്ക് ലോഡ്ജോ? ആ ലോഡ്ജ് അല്പം വശപ്പശയാണ് സാർ, അവിടെ സ്ത്രീ വിഷയമൊക്കെ ഉണ്ട്. ഇതാണ് ഗുഡ് ലക്ക് ലോഡ്ജ് അല്ലടാ. അതെ സാർ. ഇവിടെ റൂം നമ്പർ 5 ഉണ്ടോ? ഉണ്ട് സാർ, പക്ഷെ അത് പൂട്ടിയിട്ടിരിക്കുക, വാടക കൊടുക്കാറില്ല. മുത്തു മാമാ. അയ്യോ സാർ, ഉദ്ദേശിക്കുന്ന ഒരു പണ്ടത്തെ ബിസിനസ് ഒന്നും ഇപ്പൊ ഇവിടെ ഇല്ല. പണ്ടത്തെ ബിസിനസ് എന്ന് പറഞ്ഞാല്? പെണ്ണുങ്ങൾ പോയിട്ട് ഒരു സാരിയും ബ്ലൗസും പോലും ഇപ്പൊ ഇതിനകത്ത് കേറ്റാറില്ല. ഞങ്ങളെ മുതലാളി ഗംഗയിൽ പോയി കുളിച്ചിട്ട് വന്നതിന് ശേഷം. മൊത്തോ മഹന്നാരെ സാർ, നിങ്ങൾ ട്രിവാൻഡ്രത്തിന് ഫോൺ ചെയ്ത് റൂം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നുള്ള വിവരം അത് ഇൻഫോം ചെയ്യാം. ഒന്ന് സ്പീഡിൽ പോടോ, സ്പീഡിൽ പോടോ. മന്ത്രിയുടെ വണ്ടിയുടെ പുറകെ തന്നെ വെച്ച് പിടിച്ചു. പുറയിലല്ലാതെ എന്റെ മുമ്പിലാണോ പോണത്? 60 കൂടുതൽ പോകണ്ട. ഒരു കടാണവും നിർത്തണേ, എന്തെങ്കിലും കഴിക്കണം. മന്ത്രിയുടെ വണ്ടി നിർത്താതെ ഈ വണ്ടി നിർത്തുന്ന പ്രശ്നം ഒരിക്കുന്നില്ല. വിട്ടോ, വയറ് കായുന്നതോ? എന്റെ ഉള്ളാണ് കായണത്.
റൂം നമ്പർ 5. ൂടി ഇന്ദ്രനീലരാവിളങ്ങളിന്നി നിറമാർന്ന സ്വർഗവാടിയായി മന്മാസവേളയായി നീ കൈകയിൽ നീന്തി വന്നോ മനത്ത് സിന്ദൂരം തൊട്ടിരുന്നോ നിന്നിൽ പ്രണയം തിരയാടുന്നു തൊന്നല്ലിത്തേരുണ്ടോ വരമന്ത്ര ചൊല്ലുണ്ടോ താലിപ്പൂ തുമ്പി പൂക്കളിൽ തേൻ നിറഞ്ഞു മുത്തോലത്താരുണ്യം മെയ് പുണർന്നു പനിനി കൊമ്പിൽ കിളി പാടുമ്പോ വർണ്ണത്തെല്ലുണ്ട് ഓളക്കസവുണ്ട് നൂറു നിറങ്ങളിൽ നിറയുന്നൊരൻ വരളിൽ സ്നേഹം നിറയും നേരം ഇന്ദ്രനീലരാവിൾത്തളങ്ങളിന്നിതാ നിറമാർന്ന സ്വർഗവാടിയായി മധുമാസവേളയായി നീ പാടും താളിപ്പൂ തുമ്പി മോഹത്തിങ്കൾ വേളിപ്പൂ ചൂടി വാ 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 ഞാൻ എന്റെ ഭാര്യയെ വാവേന്ന് വിളിച്ചോട്ടെ വാവയോ ആ വാ 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 ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണല്ലേ മണിപ്പന്തലില്ലാത്ത എന്തിന് ചടങ്ങിന് ഒരു ഗ്ലാസ് പാല് പോലും ഇല്ലാത്ത ആദ്യ രാത്രി ആനയിക്കാൻ നാത്തുമാരില്ല ആരുമില്ല എല്ലാം നല്ലതിനു വേണ്ടി തന്നെയാ
അന്ന് പാർട്ടിക്ക് വേണ്ടി 5000 രൂപ പലിശയ്ക്ക് തന്റെ അച്ഛൻ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ വാവയെ കിട്ടുമായിരുന്നു. പക്ഷെ കഴുത്തറത്ത് പലിശ വാങ്ങിച്ചോ? പലിശയല്ലേ വാങ്ങിയുള്ളൂ, അച്ഛന്റെ ആകെയുള്ള മുതലെങ്ങും കൊണ്ടുവന്നില്ലേ. അല്ല, എന്ത് ധൈര്യത്തിൽ ഇറങ്ങി വന്നത്? എന്റെ പോകൽ എത്ര രൂപയാണെന്നറിയോ? ഉള്ളി 13 രൂപീസ്. പേടിക്കണ്ട, ഞാൻ പട്ടിണിക്കൊന്നും ഇടുകയില്ല. ഞാൻ ഉണ്ണുന്നതിന് മുമ്പ് ഒരു ഉരുള ഞാൻ വാവയ്ക്ക് വാങ്ങിച്ചു തരും. ഇനി ലോകം ഇടിഞ്ഞു വീണാലും ഞാൻ ആത്മഹത്യ ചെയ്യുന്ന വാവ പേടിക്കണ്ട. കലാകാരന്മാർ ആത്മഹത്യയും ബിസിനസ്സുകാർ ആത്മഹത്യയും ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യയും, പക്ഷേ രാഷ്ട്രീയക്കാരൻ ആത്മഹത്യ ചെയ്ത ചരിത്രമില്ല. എന്താ കാരണം അറിയോ? മാനമര്യാദയായിട്ട് തിരുവനന്തപുരത്തിരുന്ന് രാജ്യം ഭരിക്കേണ്ട മന്ത്രി അമ്പലപ്പുഴ വന്ന് ഗുഡ്ലക്ക് ലോഡ്ജിൽ മുറിയെടുത്ത് കൊതുകടിയും കൊണ്ട് മലന്ന് കിടന്ന് മട മടച്ചിരിക്കുന്നു. ഇത് വട്ടല്ലാതെ പിന്നെ എന്തുവാ? കേട്ടോ കേട്ടോ, ഞാൻ പറഞ്ഞേ മനസ്സിലായല്ലോ. എനിക്കൊന്ന് ഉറപ്പാ ടീച്ചർ, ടീച്ചർ എന്ന് പി എസിനെ പിരിഞ്ഞോ അന്ന് പി എസിന്റെ ഐശ്വര്യം തീർന്നു. എനിക്ക് പലപ്പോഴും പി എസിനോട് പറയണമെന്നുണ്ടായിരുന്നു ടീച്ചറിനെ വിളിച്ചോണ്ട് വരാൻ, പക്ഷേ മന്ത്രിയായപ്പോ പി എസ് എല്ലാം മറന്നു. അധികാരം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, എനിക്കത് ബോധ്യായി. തമാശയ്ക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പി എസ് സംസ്ഥാനത്തിന്റെ സ്വത്താണെന്ന്. ഇപ്പൊ അതുപോലെയായി, നമുക്ക് ആർക്കും ഒരു അവകാശമില്ല. ഞാനൊരു കത്ത് തന്നാൽ അത് സുഹൃത്തിന് കൊടുക്കാമോ? അയ്യോ പിന്നെന്താ, ഞങ്ങൾ തമ്മിൽ പിണക്കൊന്നുമില്ല. ഞാനിപ്പോഴും പി എസിന്റെ സുഹൃത്ത് തന്നെയാ, മന്ത്രിയാണേലും അല്ലേലും. എന്റെ അച്ഛനുമായി ഇക്കാര്യത്തിൽ ഞാൻ എന്നേക്കുമായി പിണങ്ങിക്കഴിഞ്ഞു. എനിക്കാകെയുള്ളത് സുഹൃത്തിനാണ്. ഈ കത്ത് കിട്ടിയാലെങ്കിലും സുഹൃത്തിന് എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോണം. എനിക്കവിടെ വീണ്ടും വരാൻ അറിയാൻ പാടില്ലാത്തോണ്ടല്ല, പക്ഷേ ഒരു ഭാര്യ എന്ന നിലയിൽ എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? വെട്ടി സൂക്ഷിക്കണം കേട്ടോ. കുരുടാമഞ്ഞ് ശശി ഇനി എന്റെ സ്റ്റാഫിൽ വേണ്ട. വേണ്ട, പി എസിന്റെ ജീവിതത്തിൽ ഇനി കുറച്ചു നാളത്തേക്ക് ടീച്ചറും വേണ്ട. ഇന്നത്തെ പ്രോഗ്രാം എന്താ? ഈയിടെയായിട്ട് പ്രത്യേകിച്ചൊന്നും ചാറ്റ് ചെയ്യാറില്ല. രാവിലെ മിനിസ്റ്റർ പറഞ്ഞതിന് ശേഷമേ. വേണമെങ്കിൽ രണ്ട് സ്വീകരണമാകാം, ഒരു ഉദ്ഘാടനം പിന്നെ ഒരു അനുശോചനം. പക്ഷേ 6 മണിക്ക് ശേഷം ഒരു പ്രോഗ്രാമും ചാറ്റ് ചെയ്യണ്ട സാർ. എന്റെ സ്കൂട്ടർ ഇവിടെ വർക്ക്ഷോപ്പിലാണ്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് മുമ്പ് റെഡിയാവണം സാർ. സ്കൂട്ടറിൽ എവിടെ പോകാനാണ്? 6 മുതൽ 10 മണി വരെയുള്ള എന്റെ പ്രോഗ്രാം എന്റെ കയ്യിലാണ്. അവൻ എത്ര വലിയ മന്ത്രിയായാലും എന്റെ മോനെ, പണ്ട് ജവഹർലാൽ നെഹ്റു കേരളം സന്ദർശിക്കാൻ വന്നപ്പം യവന്റെ അച്ഛനെ യോഗസ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കാർ അയച്ചു. അദ്ദേഹം കയറിയില്ല, നേരെ ഒരു സൈക്കിൾ എടുത്ത് യോഗസ്ഥലത്തെത്തി. എന്റെ മോനും ആ പാരമ്പര്യം തന്നെ. ജനങ്ങളുടെ ഇടയിൽ കൂടി സ്കൂട്ടർ ഇട്ട് ഓടിച്ച് ജനകീയ മന്ത്രി എന്നുള്ള പേര് സമ്പാദിക്കാനായിരിക്കും. അവൻ ജനകീയ മന്ത്രിയാ, ഞാൻ ജനകീയ മന്ത്രിയുടെ അമ്മയാ. അല്ലേ, താൻ ഇവിടുത്തെ കുക്കാ, എന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും. എന്നെ കുക്കെന്ന് വിളിച്ചാലുണ്ടല്ലോ. തന്നെ കുക്കെന്ന് വിളിച്ചാ താൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു? ഞാൻ എന്റെ ഊരമ്പലത്തെ പൊടിയും തട്ടി പോക്കിന് പോകും. തമ്പിച്ചേട്ടൻ നിങ്ങൾ എല്ലാവരും വാ പോന്ന് പറഞ്ഞാ ഞങ്ങൾ എന്ത് ചെയ്യും? വൈകിട്ട് സ്കൂട്ടർ എടുത്തു പോകുന്ന പറയണത് ആരും കൂടെ ചെല്ലുന്ന ഓർഡർ അതൊന്നും പറഞ്ഞ ഞാൻ സമ്മതിക്കൂല. എവിടെ പോയാലും ഞാൻ കൂടെ പോകും. ഇതെന്റെ ചോറാണ്. മിണ്ടാതിരിയടോ. നേരം ചോറ് ചോറ്. മന്ത്രി സ്കൂട്ടറിലാണല്ലോ പോണത്. സ്റ്റേറ്റുകാർ ഒഴിഞ്ഞെടുക്കുക. നമ്മൾ സ്റ്റേറ്റുകാർ കയറി മന്ത്രിയുടെ പിന്നാലെ ഫോളോ ചെയ്ത് പോകുന്നു.
എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്, ഞാൻ പറഞ്ഞേക്കാം. ഈ മുണ്ട് ഷർട്ടും മാത്രമേ ധരിക്കാവൂ എന്ന് പറഞ്ഞാണോ ബ്രഹ്മാവ് ഭൂമിയിലേക്ക് അയച്ചത്? ഇത് വിശുദ്ധിയുടെ വസ്ത്രമാണ്, ലാളിത്യത്തിന്റെ പ്രതീകമാണ്, എല്ലാമാണ്. പക്ഷേ എന്റെ മോഹം പറഞ്ഞിട്ടില്ല. എന്താണ് സുഹേട്ടൻ പാൻസ് ഷർട്ട് ഇട്ട് കൺകുളിർക്ക് കാണണം, എന്ന് സാധിക്കും പരിഗണിക്കാം. എന്തിനും രാഷ്ട്രീയക്കാരന്റെ ഭാഷയുള്ളൂ, പരിഗണിക്കാം. ഒരു മിനിസ്റ്റർ ഇന്നുവരെ കടലിൽ പോയിട്ടില്ല. കടലിൽ പോകും പോകുന്നു പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കാറുള്ളൂ. അപ്പോ ആ സുകുമാരൻ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ, അതിന് നല്ല പിടിപാടുണ്ടല്ലേ? പിടിപാടുണ്ടെന്നല്ല, അദ്ദേഹം വിചാരിച്ചോണ്ട് മാത്രം എനിക്ക് ജോലി കിട്ടിയത്. അച്ഛൻ രണ്ടും ആ അദ്ദേഹത്തോട് സംസാരിക്കണം, എനിക്ക് വേണ്ടി താഴെയിരിപ്പുണ്ട്. രാഷ്ട്രീയക്കാരനാ, ഇന്നല്ലെങ്കിൽ നാളെ ഇത് വെച്ച് മുതലെടുക്കുമോന്നാ എന്റെ പേടി. മിസ്റ്റർ സുകുമാരൻ, എന്റെ മകൾക്ക് കാളയെ ജോലി കിട്ടിയെന്നറിഞ്ഞു. ഐ എം വെരി ഹാപ്പി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതിന് തിരിച്ച് ഞാൻ എന്താ അങ്ങോട്ട് ചെയ്യേണ്ടത്? ഒന്നേ ചെയ്യാൻ പറ്റൂ, സാറിന്റെ മകളെ എനിക്ക് തരിക. നിങ്ങൾ എന്താ അനാവശ്യമായി പറഞ്ഞേ? പ്രകോപിതനാകരുത്, ചുരുക്കി അങ്ങ് പറയാം. ഞാൻ വത്സലയെ സ്നേഹിക്കുന്നു, അതിനേക്കാൾ വത്സല എന്നെ സ്നേഹിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ നയം വ്യക്തമാക്കി, ഇനി സാറ് സാറിന്റെ നയം വ്യക്തമാക്കണം. ഇത് ഇതിലെന്താണ് നയം? ഓടുന്ന മിനിസ്റ്ററാണ് നമുക്ക് ആവശ്യം. മന്ത്രിയെ പറ്റി ഒന്ന് പോരല്ലോ, കൊടുക്കാൻ കഴിവുള്ളവരാണ് നമുക്ക് വേണ്ടത്. പക്ഷേ എനിക്ക് വെയിറ്റ് പോരാ, എന്നോടാ മന്ത്രിയുടെ കൈ പൊങ്ങില്ല. ഇത് വട്ടല്ലേ? ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ നിങ്ങളോട് ഇത് ചോദിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ നിങ്ങൾ മതിയായ ഉത്തരം തന്നേ പറ്റൂ. നിങ്ങൾ പ്രോട്ടോകോൾ ലംഘിച്ച് കുപ്രസിദ്ധി ആർജിച്ച ഒരു ലോഡ്ജിൽ അന്തി ഉറങ്ങി, സഞ്ചരിക്കാൻ തേർക്കാറുള്ളപ്പോ നിങ്ങൾ റോഡിൽ കൂടി സ്കൂട്ടർ ഓടിച്ച് ബീച്ചിൽ ചെന്ന് തലുണ്ടാക്കി. അത് ഒരു പത്രക്കാരനുമായിട്ട് എന്താ നിങ്ങൾ സമനില തെറ്റിയോ? ഭരണകാര്യങ്ങളിൽ അല്പ യൗവനം കടം തരണമെന്ന് അന്ന് ഞാൻ പറഞ്ഞത് ഇതിനൊന്നുമല്ല. നിങ്ങളുടെ വകുപ്പിൽ അടിയന്തരമായി തീരുമാനിക്കേണ്ട എത്ര ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നതെന്ന് അറിയാമോ? അതൊക്കെ ഡിസ്പോസ് ചെയ്യാൻ ഞാൻ ഇനി മറ്റൊരു മന്ത്രിയെ കൂടി നിയമിക്കണോ? പറയൂ. നിങ്ങൾക്ക് കുടുംബപരമായി രസക്കേടുകളുണ്ടെന്ന് പലരും പറയുന്നു, പക്ഷെ അതൊന്നും ഭരണത്തെ ബാധിക്കാൻ പാടില്ല. 28-ാം വയസ്സിൽ ഭാര്യ നഷ്ടപ്പെട്ടവരാണ് ഞാൻ, പക്ഷേ ഈ 72-ാം വയസ്സിലും ഭരണത്തിന്റെ കാര്യത്തിൽ സ്വകാര്യ ദുഃഖങ്ങൾ മറക്കുവാൻ എനിക്ക് കഴിയുന്നു. നിങ്ങൾക്കൊന്നിന് കഴിയണം. നിങ്ങളൊരു മന്ത്രിയാണ്, ഒരു മന്ത്രിപദം അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ല. അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ സാധിക്കണം. അതായത് നിങ്ങൾ ഒരു മന്ത്രിയാണ് എന്നുള്ള അംഗീകാരം നേടണം. നട്ടം നിന്റെ പ്രയാസം അമ്മയ്ക്കറിയാം. നിന്റെ അച്ഛൻ പണ്ട് പറയുമായിരുന്നു, നാട്ടുകാരെ മുഴുവൻ ആഹ്വാനം ചെയ്ത് മടങ്ങി വരുമ്പോൾ, ഭാഗീരഥി നിന്റെ ഐശ്വര്യമുള്ള മുഖം വാതുക്കൽ ഒന്ന് കാണണമെന്ന്. അമ്മ വാവ ഒന്ന് പോയി കണ്ട് സംസാരിച്ചാലോ? എന്നാലും നീ എന്റെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞല്ലോടാ. നിന്റെ അച്ഛന്റെ അമ്മ എന്നോട് ചെയ്തതുപോലൊന്നും ഞാൻ നിന്റെ ഭാര്യയോട് ചെയ്തിട്ടില്ല. എന്നിട്ട് നീ പറഞ്ഞല്ലോടാ ഞാൻ അവിടെ കാല് പിടിച്ച് കൊണ്ടുവരണമെന്ന്. അമ്മ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നീ വെറും മന്ത്രിയാ, നിനക്ക് എവിടെ വേണേലും തല ഉരിക്കാം, പക്ഷേ ഞാൻ മന്ത്രിയുടെ അമ്മയാ, എനിക്കൊരു ഇഞ്ച് പോലും താഴാൻ പറ്റത്തില്ല കുഞ്ഞെ. പിന്നെ ഒരു സംഗതി കൂടി അമ്മ പറഞ്ഞേക്കാം, ഭാര്യയുമായി പണങ്ങുന്നത് വലിയ കാര്യമല്ല, പക്ഷേ നീ നിന്റെ മോനെ കാണണം. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കളങ്കമില്ല, അവിടെ നമ്മളായിട്ട് കളങ്കം ഉണ്ടാക്കരുത്. എത്ര നാളായി നീ നിന്റെ മോനെ കണ്ടിട്ട്? നാളെ തന്നെ പോയി അവനെ കാണണം.
മനോജ് തന്നെ കാണും ഡാഡി വന്നിരിക്കുന്നു. എനിക്ക് കാണണ്ട. മിനിസ്റ്ററുടെ മകൻ ഞങ്ങളുടെ സ്കൂളിലാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എങ്ങനെയാണ് പഠിക്കാൻ? He is a smart boy. മനോജ് വരൂ, ഡാഡി വിളിക്കുന്നു. എനിക്ക് കാണണ്ട. നല്ല കുട്ടികൾ ഇങ്ങനെയാണോ വേണ്ടത്? പപ്പ എന്താ മമ്മിയെ കാണാൻ വരാത്തെ? ഫാദർ, മനോജ് ഇന്ന് എന്തായാലും ഡാഡി കാണില്ലെന്ന് വാശി പിടിച്ചിരിക്കുക. ഡോണ്ട് വറി, ചില കുട്ടികൾ അങ്ങനെയാ, പേരൻസിന്റെ കാണാൻ മടി കാണിക്കും. അത് സ്നേഹ കൂടുതലുണ്ടാ. കൊച്ചവനെ കാണണ്ടെന്ന് പറഞ്ഞെങ്കിൽ അത് അവള് പറഞ്ഞു തിരിക്കുക. തിരുക്കും തിരുക്കും, എന്റെ വൈഫ് അതെ, സമയം കിട്ടിയ അപ്പ തിരുക്കും. കള്ളമാർക്ക് തന്തമാരോട് പ്രതികാരം ചെയ്യാനുള്ള ഒരു ആയുധമാണല്ലോ കുഞ്ഞുങ്ങൾ. അതെ അതെ, പക്ഷേ അവൾ അത് ചെയ്തെങ്കിൽ തെറ്റ. എന്താ തെറ്റാണ്? പുള്ളിക്ക് മനസ്സിന് നല്ല പ്രയാസമുണ്ട്, അതാണ് നേരത്തെ കയറി കിടന്നത്. അതവന്റെ അച്ഛനും അങ്ങനെ തന്നെ, മനപ്രയാസം വന്ന അപ്പ കയറി കിടക്കും. പക്ഷേ ഞാൻ ഇന്നൊരു തീരുമാനമെടുത്തു. അവടെ കുഞ്ഞിന് എന്റെ കുഞ്ഞിനെ കാണണ്ടായെങ്കിൽ ഇനി എന്റെ കുഞ്ഞിന് അവളെയും കാണണ്ട. പാക്കെടുക്കണു, വാ തുറന്നിരിക്കാതെ. മോനെന്താ പപ്പയെ കാണാഞ്ഞത്? മോന്റെ പപ്പയല്ലേ. പപ്പ എന്താ മമ്മിയെ കാണാൻ വരാത്തെ? പപ്പയ്ക്ക് എങ്ങനെയാ മമ്മി ഇവിടെ വന്ന് കാണാൻ പറ്റാ? പപ്പ വലിയ മന്ത്രിയല്ലേ. എനിക്ക് മന്ത്രിയെ കാണണ്ട, പപ്പായെ കണ്ടാ മതി. നിങ്ങളൊരു മന്ത്രിയാണ്. ഒരു മന്ത്രി പദം അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ല. നയാ പൈസാക്കി പോകില്ലാതെ താനാണോ എന്റെ പ്രതിപക്ഷം? പാർട്ടി സുഹൃത്തിന് മുതലെടുക്കാണ്, അതറിയുന്നില്ല. പപ്പ എന്താ കാറ് വാങ്ങാത്തെ? കാശില്ല എന്നിട്ടാ? പപ്പ ഒരു കാറ് വാങ്ങണം, അതിലെനിക്ക് സ്കൂളിൽ പോകണം. അതായത് നിങ്ങൾ ഒരു മന്ത്രിയാണ് എന്നുള്ള അംഗീകാരം നേടണം നട്ട. മനസ്സിലായോ? നിങ്ങൾ രാവിലെ എവിടെ പോയി? അമ്മ പറഞ്ഞ അമ്പലത്തിൽ പോകുമ്പോൾ കൂടെ ചെല്ലണോ? അത് നിങ്ങളുടെ ഡ്യൂട്ടി പെടാണോ? ഇല്ല. സല്യൂട്ട് ചെയ്തോ. പോയിക്കോളൂ. ഡ്യൂട്ടിയിൽ പെട്ടതല്ല, പക്ഷെ നിന്റെ അമ്മയ്ക്ക് അമ്പലത്തിൽ പോകണമെങ്കിൽ അയാൾക്ക് കൂടെ വരാം. പണ്ടത്തെ മാതിരി അല്ല. നിന്റെ ഈ ഉയർച്ച കാരണം എനിക്ക് ചുറ്റും അസൂയക്കാരും ശത്രുക്കളുമാണ്. അമ്മേ, അമ്മ ഒന്ന് മനസ്സിലാക്കണം, ഇത് സ്റ്റേറ്റുകാരാണ്. അമ്മയുടെ സുകുമാരൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല. മേലാരെങ്കിലുള്ള സ്വന്തം കാര്യങ്ങൾക്ക് ഒരു കാരണവശാലും സർക്കാർ വണ്ടിയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയോ ഉപയോഗിക്കരുത്. എന്നാലും നീ എന്റെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞല്ലോ സുകുമാര. ഇങ്ങനെ പറയാൻ അമ്മയല്ലേ എന്നെ പഠിപ്പിച്ചത്? കുടുംബം വേറെ, ഭരണം വേറെ എന്നല്ലേ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്? ധീരതയോടെ ഭരിച്ചോളൂ എന്ന് അമ്മയല്ലേ അന്ന് എന്നെ ഉപദേശിച്ചത്? ഞാൻ ധീരതയോടെ ഭരിക്കാൻ തീരുമാനിച്ചു എന്ന് മനസ്സിലാക്കിയ മതി. ഇതൽപ്പം കടന്ന കയ്യായി പോയി അമ്മയോട്. നിങ്ങളിവിടുത്തെ കുക്കാണ്, ആ സ്ഥാനത്ത് നിന്നാ മതി. താനുള്ള സാറിന്റെ കാലം മുതല് ഇന്ന് വരെയുള്ള ഒരു മന്ത്രിമാരും എന്റെ മുഖത്ത് നോക്കി കുക്കെന്ന് വിളിച്ചിട്ടില്ല. അതിന് കാരണം തന്റെ തറവാടിത്വവും പാരമ്പര്യവും ഒന്നുമല്ല, തനിക്ക് കുക്കിങ്ങിനെ പറ്റി ഒരു ചുക്കും അറിയില്ല, അതുകൊണ്ടാ. ഇത് മൂത്തിരിക്കുക, ഞാൻ എന്റെ പാട്ടിന് പോയേക്കാം. ഇവിടെ കണ്ട അലവലാദികളെ ഒക്കെ വിളിച്ചു കയറ്റി കുട്ടിച്ചോറാക്കട്ടെ. സർവന്റ് ആയിരിക്കല്ലേ? നോ, ഐ ആം നോട്ട് സർവന്റ്, ഐ ആം മദർ ഓഫ് മിനിസ്റ്റർ. നിങ്ങൾ ഇതുവരെ പോയില്ലേ, കാര്യം പറഞ്ഞില്ലേ? മിനിസ്റ്റർക്ക് താല്പര്യമില്ല, മിനിസ്റ്റർ ഒരു തീരുമാനം എടുത്താ പിന്നെ മാറ്റാൻ ബുദ്ധിമുട്ടാ. ഡേയ് ഫോൺ. ഒന്നാമത് ഈ പെമ്പിള്ളേര് മാത്രം പഠിക്കുന്ന കോളേജിൽ ഉദ്ഘാടനം ചെയ്യാൻ വരാന്ന് വെച്ചാ അത് മിനിസ്റ്ററുടെ സ്റ്റാറ്റസിന് വളരെ മോശം. നിങ്ങൾ വല്ല സിനിമാ താരങ്ങളെ പോയി നോക്ക്, അവരാണെങ്കിൽ ഒരു ചാൻസ് നോക്കി നടക്കാം.
അതവിടെ കിടന്നിരിക്കട്ടെ. ഞാൻ ആദ്യം ഇവരെ ഒന്ന് പറഞ്ഞേക്കട്ടെ. മിനിസ്റ്റർ ഉദ്ഘാടനത്തിന് പ്രശ്നമില്ല, നിങ്ങൾ പോണം. ഞങ്ങൾ ആനയെ കാണാൻ വന്നതാണ്. ആനപ്പിണ്ടത്തെ കണ്ട് മടങ്ങാൻ പറ്റുമോ? അത് ശരി, മിനിസ്റ്റർ ആന, ഞങ്ങൾ വെറും പിണ്ടങ്ങള്. എന്നാലേ ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാ. മിനിസ്റ്റർ അപ്പൊ എഴുന്നേക്കണം, കുളിക്കണം, ചിരിക്കണം, എന്ത് ഉദ്ഘാടനം ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാ. മിനിസ്റ്ററുടെ തീരുമാനം ഞങ്ങൾ അറിയിക്കുകയാണ്. ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനം ചെയ്യാൻ മിനിസ്റ്റർ വരുന്ന പ്രശ്നമില്ല. ആരോട് ചോദിച്ചാ അങ്ങനെ പറഞ്ഞത്? അന്നു വന്നപ്പോ മിനിസ്റ്റർ ആണല്ലോ കുട്ടിയെ പറഞ്ഞുവിട്ടത്. അതന്നു. ഇന്ന് ആ നയം മാറാൻ പാടില്ലെന്നുണ്ടോ? ഞങ്ങളിപ്പോ ചെയ്യേണ്ടത്, എനിക്ക് ആ ഗോൾഡൻ ജൂബിലി ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യണം. 24 മണിക്കൂറിനകം അനുകൂലമായ മറുപടിയുമായി റിപ്പോർട്ട് ചെയ്യണം. ഇത് മിനിസ്റ്ററുടെ ഓർഡറാണ്. ഇനി ഇതും പറഞ്ഞ പുറകെ നടക്കണ്ട. ഞങ്ങളുടെ കോളേജ് ഫംഗ്ഷന് നിങ്ങളുടെ മന്ത്രി വേണ്ട. നിങ്ങൾക്ക് വേണ്ടായിരിക്കും, പക്ഷെ മന്ത്രിക്ക് വേണം. അതിനാ ഞങ്ങളെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഞങ്ങളെല്ലാം സിനിമാ താരങ്ങളെ നോക്കിക്കോളാം. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ കുട്ടി അങ്ങ് ക്ഷമിച്ചോളാം. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു മന്ത്രിക്ക് ഇത്രക്ക് ചീപ്പാവാൻ പറ്റുമോ? അത് ഇപ്പൊ ഇത്രയും ചീപ്പായിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഇനിയും ചീപ്പാവും. അപ്പൊ അത്രക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഞങ്ങൾ വന്നപ്പോ സയാമി ഷർട്ടുകൾ എന്തിനാ ഞങ്ങളെ ഭരിക്കാൻ വന്നത്? ചീപ്പായതുകൊണ്ട്. അപ്പൊ ഇപ്പൊ വന്നതോ? വെറും ചീപ്പായതുകൊണ്ട്. മന്ത്രിമാർക്കല്ലേ കുട്ടി ഇങ്ങനെ ചീപ്പാൻ പറ്റൂ? വിട്ടുകളാ. ആ നോക്കാം, പക്ഷെ ഞങ്ങൾക്ക് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. എന്ത് വ്യവസ്ഥക്കും തയ്യാറാണേ. ഞങ്ങളുടെ മന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത മാത്രം മതി. മന്ത്രി വന്നോട്ടെ, പക്ഷേ സ്വാഗതം പറയുന്നത് വത്സല ടീച്ചർ ആയിരിക്കും. സ്വാഗതമോ കൊലപാതകമോ എന്തോ ആയിരിക്കും. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ആരോട് ചോദിച്ചുകൊണ്ടാണ് നിങ്ങൾ തീരുമാനം എടുത്തത്? വത്സല ടീച്ചർ തന്നെ സ്വാഗതം പറയണമെന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമല്ല, യൂണിയന്റെ തീരുമാനമാ. ഭാര്യ എങ്ങനെയാ ഭർത്താവിന് സ്വാഗതം പറയാ? ഭാര്യ ഭർത്താവിന് സ്വാഗതമല്ലേ പറയണ്ടേ മാഡം? ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിന് തയ്യാറെടുപ്പുകൾ ഉടമ്പരിയായി. എല്ലാം ഓക്കെ ആണ് സർ. സുരക്ഷാ നടപടികൾ? ഇത് പെമ്പിള്ളേർ മാത്രം പഠിക്കുന്ന ഒരു കോളേജാ. അതാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. പതിവിലേറെ പോലീസ് ബന്ദോബസ്ത് വേണം. സർ, മന്ത്രി അവർ എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് വല്ല വിവരമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഇൻഫർമേഷൻ തന്നിട്ടില്ല. മാലയും പോക്കൊക്കെ എന്തായാലും കാണും. പോരാ, പെൺകുട്ടികളുടെ താലപ്പൊലി വേണം. ഒന്നിനൊരു കുറവുണ്ടാവരുത്. അതിനുള്ള സംവിധാനം കോളേജിൽ ഇല്ലെങ്കിൽ? അയ്യോ, താലപ്പൊലി എടുക്കണ പെൺപിള്ളേരെ വാടകയ്ക്ക് കിട്ടും, അത് നമുക്ക് സംഘടിപ്പിക്കാവുന്നേ ഉള്ളൂ. ടേക്ക് സ്പെഷ്യൽ കെയർ, എന്തും സംഭവിക്കാം. താലപ്പൊലിയോ വെഞ്ചാവരമോ എന്താ കൊടുക്കേണ്ടതെന്ന് നമ്മളില്ലേ തീരുമാനിക്കുന്നത്? സ്വീകരണം അറിഞ്ഞു കൊടുക്കേണ്ടതാണ്, ചോദിച്ചു വാങ്ങേണ്ടതല്ല. അതൊക്കെ പണ്ടായിരുന്നു മാഡം, ഇപ്പൊ ആൾക്കാർ നേരിട്ട് ചോദിച്ചു വാങ്ങിക്കാം, അല്ലെങ്കിൽ കിട്ടില്ലെന്ന് പറയാം. അല്ല, താലപ്പൊലിക്ക് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അതിനുള്ള കുട്ടികളൊക്കെ ഉണ്ട്. ഈ മന്ത്രിയുടെ വരവിലും ഉദ്ഘാടനത്തിലും ഒക്കെ എന്തൊക്കെയോ വന്തികരുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഗോൾഡൻ ജൂബിലി ഫംഗ്ഷന്റെ പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളോട് ദേഷ്യം തോന്നരുത്. ദേഷ്യപ്പെടുക എന്നത് എന്റെ തൊഴിലല്ല. പ്രോഗ്രാം വായിക്കും. സ്വാഗത പ്രസംഗം ശ്രീമതി വത്സല സുകുമാരൻ, ടീച്ചർ. ഇതാരുടെ ആസൂത്രണമാണ്? കോളേജിന്റെ തീരുമാനമാണ്. പ്രോഗ്രാമിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? അതുകൊണ്ടാ ആദ്യമേ ദേഷ്യം തോന്നരുന്ന് പറഞ്ഞത്. ഒരു കാര്യം ചെയ്തേ പറ്റൂ, സ്വാഗത പ്രസംഗം 3 മിനിറ്റിൽ കൂടാൻ പാടില്ല. വേണ്ടത് ചെയ്യുക. ഇത് മിനിസ്റ്ററുടെ ഓർഡറാണ്. മിനിസ്റ്ററുടെ ഓർഡർ? മിനിസ്റ്റർ ഒന്നും അറിയുന്നില്ല. ഇവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. 3 മിനിറ്റിൽ 3000 കുത്തുവാക്കുകൾ പറയാൻ എനിക്കും കഴിയും. പക്ഷേ എനിക്കുണ്ടൊരു ഡിമാൻഡ്. മിനിസ്റ്റർക്ക് ബൊക്കെ കൊടുക്കുന്നത് എന്റെ മകനായിരിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. മന്ത്രി അറിയാതെ ഒരു കാര്യം കൂടി ഞാൻ ഏർപ്പാടാക്കുന്നുണ്ട്. 21 ആചാര വെടി. മന്ത്രി കോളേജിൽ കാലുകുത്തുമ്പോ ചെവി പൊട്ടുന്ന രീതിയിൽ ആദ്യത്തെ വെടി പൊട്ടണം.
ചെവിയും കണ്ണും കണ്ടുകൂടാ. നിങ്ങൾ വെടിവെക്കണ്ട, നിങ്ങൾ വെടിവെച്ചാ മതി. അയ്യോ അത് പറ്റത്തില്ല, അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ ഞാൻ വെടിവെക്കുകയില്ല. അച്ഛന്റെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോ അച്ഛനും വെടിവെച്ചിട്ടില്ല. കുടുംബപരമായിട്ട് ഞങ്ങൾ അങ്ങനെ ഒന്നും പേടിക്കണ്ട, അച്ഛൻ സമയത്തിന് വെടിവെച്ചോളൂ. മമ്മിയാണ് പപ്പ, മന്ത്രിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് മമ്മി പറയുമ്പോ ബൊക്കെ കൊണ്ടുവന്ന് പപ്പയുടെ കൈ കൊടുക്കണം. ബൊക്കെ എവിടെ? ആ ബൊമ്മയാണ് ബൊക്കെ. നല്ല ഗൗരവത്തിൽ ചിരിക്കാനേ പാടില്ല. പപ്പ ചിരിച്ചാലും നീ ചിരിക്കരുത്. ബൊക്കെ കൊടുത്തിട്ട് തിരിഞ്ഞു നടക്കണം നല്ല ഗൗരവത്തിൽ. നോക്കട്ടെ, ചിരിക്കാനും പാടില്ല. മതിയോ മമ്മി? എന്തിനാ ഈ പോലീസ് വണ്ടി ഇങ്ങോട്ട് കയറി വരുന്നത്? ഇവിടെ ആരും വിളിച്ചു പറഞ്ഞു. മിനിസ്റ്റർ ഓർഡറാ. ആ ബാഡ്ജസ് കൊണ്ടുവയ്ക്കും. ഈ കാക്കിക്കൂട്ടത്തിൽ ഒരു ചെക്കനൊക്കെ ചേരുന്ന ഒരു മിനിസ്റ്റർ വരുന്നതിന് കുട്ടി എന്തിനാ ഇത്രയധികം പോലീസ്? ഇതൊക്കെ കണ്ടിട്ട് എനിക്കൊരു യുദ്ധം തുടങ്ങാൻ പോകുന്ന പോലെയാ തോന്നുന്നത്. കുട്ടി വേണം വേണം തരൂ. മേഡം ഇരുന്ന് സൂക്ഷിച്ചുകൂടി വെള്ളം ചോദിക്കും. എന്താ റോസലി ഇത്? നാല് മണിന്ന് പറഞ്ഞിട്ട് സമയം അഞ്ചു കഴിഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞത് ആ മന്ത്രിയും രാജകുമാറിനും കോളേജ് ഫംഗ്ഷന് ക്ഷണിക്കണ്ടെന്ന്. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. മേഡം ഭയങ്കര ചൂടിലാണല്ലോ, പോയി വെള്ളം കുടിക്കരുന്ന്. ഇത്രയും വയസ്സായി മാഡത്തിന് അറിയില്ല ഇനിയും രാഷ്ട്രീയക്കാർക്ക് സമയം നഷ്ടമില്ലെന്ന്. തീരുമാനങ്ങൾ മാറ്റാത്ത ഈ മന്ത്രി എവിടെ പോയെന്ന് അറിയില്ല. ഞങ്ങളോടും പറഞ്ഞിട്ടില്ല വീടുകൾ ആയിരിക്കും. ഓർക്കാവൃതാണ്. വളരെ വൈകിയതുകൊണ്ട് ചടങ്ങുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ കോളേജിന്റെ ഗോൾഡൻ ജൂബിലി ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സ്വാഗതം പറയുന്നതിന് വേണ്ടി സ്റ്റാഫ് റെപ്രസെന്റേറ്റീവ് ശ്രീമതി വത്സല സുകുമാരനെ ക്ഷണിച്ചുകൊള്ളുന്നു. മന്ത്രിക്ക് മന്ത്രിയുടെ പെമ്പറന്ന് ഒരു സ്വാഗതം പറയുന്നു. അതെന്നെ എന്റെ വാവ ഒരു പ്രതിസന്ധിയിലാക്കിയതാണല്ലോ. എന്ത് പ്രതിസന്ധി? അതായത് ബാങ്കിൽ പോയി ഞാൻ പണയം വെക്കാന്ന് വെച്ചാൽ ഭാവിയിൽ ഒരു മന്ത്രി പദം അലങ്കരിക്കേണ്ട എന്റെ പ്രതിച്ഛായ. ഓ, അപ്പൊ മന്ത്രിയുടെ ഭാര്യയ്ക്ക് പ്രതിച്ഛായ പ്രശ്നമൊന്നും അല്ലല്ലോ അല്ലേ? ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നമസ്കാരം. വിശിഷ്ട അതിഥിയെ സ്വാഗതം ചെയ്യുന്ന പ്രസംഗം 3 മിനിറ്റിൽ കൂടരുതെന്ന ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ 3 മിനിറ്റ് കൊണ്ട് എങ്ങനെ പൂർണ്ണമാകുമെന്ന് എനിക്കറിയില്ല. ഒന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. സുവീട്ടിനെ സംബന്ധിച്ച്
മന്ത്രിയെ സംബന്ധിച്ച് ഒരു കാര്യം ഉറപ്പാണ്. ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം 100% മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ നാടും നാട്ടുകാരുമല്ലാതെ മറ്റാരുമില്ല, ഉണ്ടാകുകയില്ല. അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ല. ഇത്രയും ആദർശശക്തിയുള്ള മന്ത്രിയെ നമ്മുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയതിൽ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. അദ്ദേഹത്തിന് സ്വാഗതം പറയാൻ എനിക്ക് കിട്ടിയ നിമിഷങ്ങൾ കോളേജിൽ നിങ്ങൾ എന്ന പോലെ തന്നെ ഞാനും ഭാഗ്യവതിയാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ പേരിലും എന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ചിരിക്കരുത്. നിങ്ങൾ എത്ര തന്നെ കൈയടിച്ചാലും നിങ്ങൾ ആസ്വദിക്കുന്നത് എന്റെ ദൗർഭാഗ്യത്തെയാണ്. ഒരു ഭാര്യ ഭർത്താവിന്റെ ചെവിയിൽ സ്വകാര്യ നിമിഷങ്ങളിൽ പറയേണ്ടെന്ന പ്രശംസാ വചനങ്ങൾ നിങ്ങൾ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് കേൾക്കേണ്ടി വന്ന എന്റെ ദുർവിധി. സ്വാഗത പ്രാസംഗിക പറഞ്ഞതുപോലെ എന്റെ ഇതുവരെയുള്ള പൊതുജീവിതത്തിൽ ഞാൻ നാട് മാത്രമേ നോക്കിയിട്ടുള്ളൂ, എന്റെ വീട് ഞാൻ നോക്കിയിട്ടില്ല. ഇന്ന് നിങ്ങൾ എന്നെ അധികാരമേൽപ്പിച്ചു ഒരു മന്ത്രിയായിട്ട്. അങ്ങേയറ്റം ഉത്തരവാദിത്തത്തോടെ എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. യാത്രയ്ക്ക് കുടിവെച്ച വണ്ടി, സുരക്ഷയ്ക്ക് മുന്നിലും പിന്നിലും പോലീസ് ജീപ്പ്, എന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാൻ ഗൺമാൻ, ആജ്ഞാപിക്കാനും മനസ്സിരിപ്പിക്കാനും ഔദ്യോഗിക വൃന്ദം. പക്ഷേ എനിക്ക് ഇന്നു വരെ ഒരു മന്ത്രി എന്ന നിലയിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന കുറ്റബോധവുമുണ്ട്. കാരണം എന്റെ കുടുംബം ശരിയല്ല. കുടുംബമാണ് എല്ലാത്തിനും ആധാരം. കുടുംബത്തിൽ നിന്നാണ് സമൂഹമുണ്ടാവുന്നത്, സമൂഹം ചേർന്നാണ് രാഷ്ട്രമുണ്ടാവുന്നത്. കുടുംബത്തിൽ പരാജയപ്പെട്ട എനിക്ക് ഒരു മന്ത്രിയുടെ കസേരയിലിരിക്കാനുള്ള യോഗ്യതയില്ല. മന്ത്രിയാകുന്നതിന് മുമ്പുള്ള എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അധികാരമൊന്നുമില്ലായിരുന്നെങ്കിലും ഞാൻ മിടുക്കനായിരുന്നു. വരുമാനമൊന്നുമില്ലായിരുന്ന എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ ഞാൻ പോലും അറിയാതെ എന്റെ ഭാര്യ തിരികെ തന്ന നോട്ടുകളായിരുന്നു അന്നത്തെ എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അടിത്തറ. ആ ചുറുചുറുക്കിനും പ്രസരിപ്പിനും കാരണക്കാരി നിങ്ങൾ എനിക്ക് സ്വാഗതം പറയാൻ വേണ്ടി മനഃപൂർവ്വം തെരഞ്ഞെടുത്ത മിസ്സിസ് വത്സല സുമാർ എന്ന നിങ്ങളുടെ ടീച്ചർ. എന്റെ വാവ നിങ്ങൾ പെൺകുട്ടികളാണ്. ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവും. ഞാനും ഒട്ടും ഭിന്നനല്ല. ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ കടമകൾ സമർത്ഥമായി നിർവഹിക്കണമെങ്കിൽ എന്റെ കുടുംബം ആദ്യം ചിട്ടപ്പെടുത്തണം. അതിന് ഭാവി നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം. ഞാൻ എന്റെ നയം വ്യക്തമാക്കാം. അറിഞ്ഞോ അറിയാതെയോ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയുടെ ചെവിയിൽ സ്വകാര്യമായി പറയാനുള്ള കാര്യം നിങ്ങളെ സാക്ഷിയിട്ട് ഞാൻ വെളിപ്പെടുത്തുക. ബാബയ്ക്ക്